കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം അറിയിക്കുകയാണ്. വീണ്ടും നമ്മൾ ഒരുമിച്ച് യൂത്ത് ഫോർ മിഷൻ ബൈബിൾ സ്റ്റഡി സർക്കിൾ ആയിട്ട് കൂടി വരുവാൻ ദൈവം നൽകിയ വലിയ ഭാഗ്യത്തിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ലോകത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നു കൊണ്ട് ഈ മീറ്റിംഗിൽ ജോയിൻ ചെയ്ത എല്ലാവരോടും യൂത്ത് ഫോർ മിഷന് വേണ്ടി പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. നിങ്ങൾ കാണിക്കുന്ന ഉത്സാഹത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവം നിങ്ങൾ എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുകയാണ്. കഴിഞ്ഞതിന്റെ മുന്നിലത്തെ ആഴ്ച നാം ദാനിയേൽ പ്രവചനം 1-ാമത്തെ അധ്യായമാണ് ചിന്തിച്ചത്. കഴിഞ്ഞ ആഴ്ച നാം വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിൽ നിന്ന് ചിന്തിപ്പാനായിട്ടിടയായി. ഇന്ന് നാം ദാനിയേലിന്റെ പുസ്തകം 2-ാം അധ്യായത്തിലേക്ക് കടന്നു പോവുകയാണ്. ദാനിയേലിന്റെ പുസ്തകം 1-ാം അധ്യായം നമ്മൾ പഠിച്ചപ്പോൾ അവിടെ ദാനിയേലിന്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട അനേക കാര്യങ്ങൾ, ദാനിയേൽ എടുത്തതായ നിലപാടുകൾ നമുക്ക് കാണുവാനായിട്ട് കഴിഞ്ഞു. ഇന്ന് നാം ദാനിയേൽ പ്രവചനത്തിന്റെ 2-ാം അധ്യായത്തിലേക്ക് കടന്നു പോവുകയാണ്. നമ്മുടെ ജീവിതത്തിന് ഏറ്റവും അനുഗ്രഹകരമായ ഒരു പഠനമായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിന് ദൈവം നമ്മെല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ദാനിയേൽ പ്രവചനം 2-ാം അധ്യായത്തെ നമുക്ക് വിളിക്കാൻ കഴിയുന്നത് ഗോഡ് ഈസ് എ റിവീലർ ഓഫ് സീക്രട്സ്. ഈ ചാപ്റ്ററിന്റെ മെയിൻ കണ്ടന്റ് എന്ന് പറയുന്നത് രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്നവനായ ഒരു ദൈവത്തെ കുറിച്ചാണ്. ആ ദൈവത്തെ നമുക്ക് ഈ അധ്യായത്തിൽ ഉടനീളം കാണുവാനായിട്ട് സാധിക്കും. അല്പം ദീർഘമായിരിക്കുന്ന ഒരു അധ്യായമാണ് ദാനിയേൽ പ്രവചനം 2-ാം അധ്യായം. മുഴുവൻ ഭാഗങ്ങളും ഇന്ന് നമ്മൾ ചിന്തിക്കുകയില്ല. ഇന്ന് ഏകദേശം പകുതിയോളം ചിന്തിക്കുവാനായിട്ട് താല്പര്യപ്പെടുകയാണ്. ദാനിയേൽ പ്രവചനത്തിൽ ഈ 2 മുതൽ 7 വരെയുള്ളതായ അധ്യായങ്ങൾ പ്രത്യേകിച്ചും ജാതികളുടെ ഒരു സമയം, കാലഘട്ടം എന്നുള്ളതാണ് ആ ഭാഗത്ത് നമുക്ക് പഠിക്കാനായിട്ട് കഴിയുന്നത്. ദാനിയേൽ പ്രവചനം 2 മുതൽ 7 വരെയുള്ള അധ്യായങ്ങളിൽ ജാതീയ രാജാക്കന്മാർ അവരുടെ ഭരണം ഒക്കെ എഴുതിയിരിക്കുന്നതായ, അവർക്ക് ലഭിച്ചതായ ദർശനങ്ങൾ, വെളിപ്പാടുകൾ, അവരോടുള്ളതായ ദൈവിക ആലോചനകൾ, ഇസ്രായേൽ ജനത്തോടുള്ള ബന്ധത്തിൽ അവരുടെ ഇടപെടലുകളൊക്കെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഈ ഭാഗം നമ്മൾ നേരത്തെ ചിന്തിച്ചതുപോലെ 2 മുതൽ 7 വരെയുള്ള അധ്യായങ്ങൾ, 2-ാം അധ്യായം മുഴുവനുമല്ല, 2-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിന്റെ പകുതി മുതൽ നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും. 7-ാം അധ്യായത്തിന്റെ അവസാനം വരെ അരാമ്യ ഭാഷയിലാണ് ഈ വേദഭാഗം രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് എന്തുകൊണ്ടാണ്, കഴിഞ്ഞ ക്ലാസ്സിൽ എനിക്ക് തോന്നുന്നത് ആരോ ചോദിച്ചിരുന്നു, എന്തുകൊണ്ടാണ് അത് അരാമ്യ ഭാഷയിൽ എഴുതിയിരിക്കുന്നത്? ഒരു പക്ഷേ അന്ന് ഏറ്റവും പോപ്പുലർ ആയിരിക്കുന്ന ഒരു ജാതീയ ഭാഷ എന്ന നിലയിലായിരിക്കാം ഒരുപക്ഷെ ദാനിയേൽ ആ ഭാഗങ്ങൾ, പ്രത്യേകിച്ച് ജാതികളോടുള്ള ദൈവത്തിന്റെ ഇടപെടലാണ് ആ വേദഭാഗത്ത് പരാമർശിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ അരാമ്യ ഭാഷയിൽ അത് എഴുതുവാനായിട്ട് ഇടയായിത്തീർന്നത്. ലൂക്കോസിന്റെ സുവിശേഷം 21-ാം അധ്യായം 24-ാം വാക്യത്തിൽ യേശു കർത്താവ് തന്റെ വരവിനോടുള്ള ബന്ധത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന ഒരു പദപ്രയോഗമാണ് ജാതികളുടെ കാലം തികയുവോളം. The times of the Gentiles, ജാതികളുടെ കാലഘട്ടത്തെ കുറിച്ചുള്ളതായ ഒരു സൂചന നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും. അത് തന്റെ അവസാന യേശു ക്രിസ്തുവിന്റെ 2-ാമത്തെ വരവിനോടുള്ള ബന്ധത്തിലാണ് ലൂക്കോസിന്റെ സുവിശേഷം 21-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ അതേപോലെ തന്നെയുള്ള പഴയ നിയമത്തിൽ, പ്രത്യേകിച്ച് ദാനിയേൽ പ്രവചനത്തിൽ അത്തരത്തിലുള്ളതായ ഒരു കാലഘട്ടമാണ് ദാനിയേൽ പ്രവചനം 2-ാം അധ്യായം മുതൽ 7-ാം അധ്യായം വരെയുള്ള വേദഭാഗത്ത് വിവരിച്ചിരിക്കുന്നത്. ഇത്ര ശക്തമായി ദൈവം ആ വേദഭാഗം അവിടെ പഠിപ്പിക്കുകയാണ്. 2 മുതൽ 7 വരെയുള്ള അധ്യായങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവിടെ ഒരു പ്രത്യേക പാറ്റേണിലാണ് 2 മുതൽ 7 വരെയുള്ള അധ്യായങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ 2 മുതൽ 7 വരെയുള്ള അധ്യായങ്ങൾക്ക് ഒരു പൊതുവായ ഒരു ഘടന നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഒരു സ്ട്രക്ചർ, ഒരു പ്രത്യേക സ്ട്രക്ചറിലാണ് അത് എഴുതിയിരിക്കുന്നത്. 2-ാമത്തെ അധ്യായം, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന അധ്യായത്തിൽ ഒരു വലിയ ബിംബത്തെ കുറിച്ചും, ഒരു വലിയ ഇമേജ്, അത് 4 ജാതീയ രാജ്യങ്ങൾ, ജെന്റൈൽ നേഷൻസിനെ കുറിച്ചുള്ളതായ ഒരു പ്രവചനമായിട്ടാണ് 2-ാമത്തെ അധ്യായത്തിൽ നമുക്ക് പഠിക്കുവാനായിട്ട് കഴിയുന്നത്. അതുപോലെ തന്നെ 7-ാമത്തെ അധ്യായത്തിൽ 4 മൃഗങ്ങളെ കുറിച്ച് പറഞ്ഞുകൊണ്ട് ആ 4 മൃഗങ്ങളിലൂടെ 4 ജാതീയ രാജ്യങ്ങളെ കുറിച്ചാണ് 7-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 2-ും 7-ും അധ്യായങ്ങൾ ഒരേപോലെ
നാല് ജാതീയ രാജ്യങ്ങളെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. രണ്ടാം അധ്യായത്തിൽ ഒരു പ്രതിമ, ഒരു സ്റ്റാച്യു ഉപയോഗിച്ച്, ഒരു ഇമേജ് ഉപയോഗിച്ച് പറഞ്ഞിരിക്കുന്നു. ഏഴാം അധ്യായത്തിൽ നാല് മൃഗങ്ങൾ എന്ന ഉദാഹരണം ഉപയോഗിച്ചുകൊണ്ട് ഏഴാം അധ്യായത്തിലും പറഞ്ഞിരിക്കുകയാണ്. അതുപോലെ തന്നെയാണ് മൂന്നാം അധ്യായവും ആറാം അധ്യായവും. മൂന്നാം അധ്യായത്തിൽ നമുക്കറിയാം ദാനിയേലിന്റെ കൂട്ടുകാര് ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ ഈ മൂന്ന് പേരെയും തീച്ചൂളയിൽ ഇടുന്നതായ ഒരു സംഭവം വിവരിക്കുന്നുണ്ട്. ഒരു വിശ്വാസത്തെ പ്രതി അവർ പീഡനത്തിലൂടെ കടന്നുപോയതായിട്ടാണ് നമുക്ക് മൂന്നാമത്തെ അധ്യായത്തിൽ കാണുവാനായിട്ട് കിട്ടുന്നത്. അതുപോലെ തന്നെ ആറാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ ദാനിയൽ പ്രവാചകൻ സിംഹക്കുഴിയിൽ വീഴുന്നതായിട്ട് കാണുവാൻ കഴിയും. താൻ വിശ്വസിക്കുന്ന, തന്റെ വിശ്വാസ പ്രമാണത്തിന് വേണ്ടി നിലനിന്നപ്പോൾ ദാനിയേലിനെ സിംഹക്കുഴിയിലേക്ക് ഇട്ട് കളഞ്ഞു എന്ന് നമുക്ക് ആറാം അധ്യായത്തിൽ കാണും. അപ്പോൾ മൂന്നാം അധ്യായവും ആറാം അധ്യായവും ഒരുപോലെ ദൈവജനത്തിന് വരുവാനിരിക്കുന്ന പീഡനത്തെ കുറിച്ചും, എന്നാൽ അതിൽ നിന്ന് ദൈവം അത്ഭുതകരമായി അവരെ വിടുവിക്കുന്നതിനെ കുറിച്ചുമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതിന്റെ ഇടയിലുള്ള നാലും അഞ്ചും അധ്യായങ്ങൾ ഗോഡ്സ് റെവലേഷൻ ടു ദ ജെന്റൈൽ കിംഗ് നെബൂഖദ്നേസർ, നെബൂഖദ്നേസർ രാജാവിനോടുള്ള ദൈവത്തിന്റെ വെളിപ്പാടാണ് ഈ നാലും അഞ്ചും അധ്യായങ്ങൾ. രണ്ട് പ്രത്യേകമായ ദർശനങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട്. അഞ്ചാം അധ്യായത്തിൽ നെബൂഖദ്നേസറിന്റെ കൊച്ചുമകനായ ബെൽശസ്സറിന് ലഭിക്കുന്നതായ ഒരു വെളിപ്പാട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ ഈ നാലും അഞ്ചും അധ്യായങ്ങൾ ഒരേ പാറ്റേൺ ഫോളോ ചെയ്യുന്നു, മൂന്നും ആറും അധ്യായങ്ങൾ ഒരേ പാറ്റേൺ ഫോളോ ചെയ്യുന്നു, രണ്ടും ഏഴും അധ്യായങ്ങൾ ഒരേ പാറ്റേൺ ഫോളോ ചെയ്യുന്നു. അതുകൊണ്ടാണ് ഈ രണ്ട് മുതൽ ഏഴ് വരെയുള്ള അധ്യായങ്ങൾ ഒരു പ്രത്യേക പാക്കേജായി ഒരു ജെന്റൈൽ ടൈംസ് എന്നുള്ളതായ ഹെഡിങ്ങിനകത്ത് നമുക്ക് കൊണ്ടുവരാനായിട്ട് കഴിയുന്നത്. ഇനി നമുക്ക് ദാനിയേൽ പ്രവചനം രണ്ടാം അധ്യായത്തിലേക്ക് വരാം. ദാനിയേൽ പ്രവചനം രണ്ടാം അധ്യായം ദാനിയേലിന്റെ പേഴ്സ്പെക്റ്റീവിൽ ഭാവിയെ കുറിച്ചുള്ളതായ ഒരു ചിത്രം ദാനിയേലിന് നൽകപ്പെടുകയാണ്. ഇന്ന് നാം തിരിഞ്ഞു നോക്കുമ്പോൾ അന്ന് നെബൂഖദ്നേസറിന് ലഭിച്ചതായ ആ ദർശനം ഇന്ന് ചരിത്രത്തിന്റെ ഭാഗമാണ്. എന്നാൽ നെബൂഖദ്നേസറിനോട് ഒരു ഒപ്പം സമകാലീനായിരിക്കുന്ന ദാനിയേലിന് അത് ഭാവിയിൽ സംഭവിക്കുവാനിരിക്കുന്ന ഒരു കാര്യമാണ്. ഭാവിയിൽ സംഭവിക്കാനിരിക്കുന്ന കാര്യത്തെ കുറിച്ചുള്ള ഒരു ഓവർവ്യൂ ലഭിക്കുന്നതായ ഒരു അധ്യായമാണ് ദാനിയേലിന്റെ പുസ്തകം രണ്ടാം അധ്യായം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ വേദപണ്ഡിതന്മാർ ഈ ദാനിയേലിന്റെ പുസ്തകം രണ്ടാം അധ്യായത്തെ ആൽഫബെറ്റ് ഓഫ് പ്രൊഫസി എന്നാണ് വിളിക്കുന്നത്. പ്രവചനത്തിന്റെ അടിസ്ഥാന പ്രമാണങ്ങളാണ് ദാനിയേലിന്റെ പുസ്തകം രണ്ടാം അധ്യായത്തിൽ കാണുന്നത് എന്ന് പറയാറുണ്ട്. അതുകൊണ്ട് ദാനിയേലിന്റെ പുസ്തകത്തെ ഒരാൾ വിശേഷിപ്പിച്ചത് ABC ഓഫ് പ്രൊഫസി എന്നാണ്. എന്നാൽ വെളിപ്പാട് പുസ്തകം XYZ ഓഫ് പ്രൊഫസി. പ്രവചനത്തിന്റെ ആദ്യാക്ഷരങ്ങളാണ് ദാനിയേലിൽ കാണാൻ കഴിയുന്നത്. പ്രവചനത്തിന്റെ അങ്ങ് പരമോന്നതിയിലെത്തുന്ന കാര്യമാണ് വെളിപ്പാട് പുസ്തകത്തിലൂടെ വെളിപ്പെടുത്തപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് ദാനിയേൽ പ്രവചനം രണ്ടാം അധ്യായം വാസ്തവത്തിൽ പ്രവചനങ്ങളുടെ ഒരു തുടക്കം എന്ന നിലയിൽ, ഒരു താക്കോൽ എന്ന നിലയിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. സ്റ്റാർട്ടിംഗ് എന്ന നിലയിൽ നമുക്ക് കാണാം. ഇനി നമുക്ക് ദാനിയേൽ പ്രവചനം രണ്ടാം അധ്യായത്തെ ഒന്ന് ഔട്ട്ലൈൻ ചെയ്യാനായിട്ട് ശ്രമിക്കാം. ദാനിയേലിന്റെ പുസ്തകം രണ്ടാം അധ്യായം നെബൂഖദ്നേസറിന് ലഭിച്ചതായ ഒരു ദർശനവും ഒരു സ്വപ്നവും അതിന്റെ വ്യാഖ്യാനവുമാണ് ഈ അധ്യായത്തിന്റെ പ്രധാനപ്പെട്ട ഉള്ളടക്കം എന്ന് പറയുന്നത്. 1 മുതൽ 13 വരെയുള്ളതായ വാക്യങ്ങൾ നെബൂഖദ്നേസർ ഒരു ദർശനം കാണുകയും ആ ദർശനത്തിന്റെ ദർശനവും ആ സ്വപ്നവും അതിന്റെ അർത്ഥവും വ്യാഖ്യാനിക്കുവാൻ തന്റെ ഓഫീഷ്യൽസിനോട് ആജ്ഞാപിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് നമുക്ക് ആദ്യത്തെ 13 വാക്യങ്ങളെ കാണുവാൻ കഴിയുന്നത്. 14 മുതൽ 23 വരെയുള്ള വാക്യങ്ങളിൽ ദൈവം ദാനിയേലിന് ആ ദർശനവും അതിന്റെ വ്യാഖ്യാനവും വെളിപ്പെടുത്തി കൊടുക്കുന്നതായി കാണുവാനായിട്ട് കഴിയും. മൂന്നാമതായി ദാനിയേലിന്റെ പുസ്തകത്തിൽ 24 മുതൽ 30 വരെയുള്ള വാക്യങ്ങളിൽ ദാനിയേൽ രാജാവിന്റെ അടുക്കൽ ചെല്ലുകയും ഈ ദർശനത്തെ കുറിച്ചും അതിന്റെ അർത്ഥത്തെ കുറിച്ചും വ്യാഖ്യാനിക്കാം എന്ന് അവകാശപ്പെടുകയും ചെയ്ത് നമുക്ക് കാണുവാൻ കഴിയും. 31 മുതൽ 49 വരെയുള്ള വാക്യങ്ങളിൽ ആ സ്വപ്നവും അതിന്റെ അർത്ഥവുമാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ഈ അധ്യായത്തിൽ ഉടനീളം നിറഞ്ഞു നിൽക്കുന്നത് നെബൂഖദ്നേസർ രാജാവ് കണ്ടതായ സ്വപ്നവും അതിന്റെ വ്യാഖ്യാനവുമാണ്.
അതുകൊണ്ട് ഇത് നമ്മൾ പഠിക്കുമ്പോൾ അത് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ എങ്ങനെ വരുന്നു എന്നുള്ളത് നമുക്ക് മുന്നോട്ട് നോക്കാം. ദൈവത്തിന് സ്തോത്രം. ദാനിയേൽ പ്രവചനം 2-ാം അധ്യായം 1-3 വരെയുള്ളതായ വാക്യങ്ങളിൽ ദ കിങ്സ് ഡ്രീം, രാജാവ് കണ്ടതായിരിക്കുന്ന സ്വപ്നത്തെ കുറിച്ചുള്ളതായ ഒരു ചെറിയ വിശദീകരണം നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. നാം അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്. 1-ാമത്തെ വാക്യം ദാനിയേൽ 2:1, നെബുക്കദ്നേസറിന്റെ വാഴ്ചയുടെ 1-ാം ആണ്ടിൽ 2-ാം ആണ്ടിൽ നെബുക്കദ്നേസർ സ്വപ്നം കണ്ടു, അവന്റെ മനസ്സ് വ്യാകുലപ്പെട്ടു, അവന് ഉറക്കമില്ലാതെയായി. ഇത് ഈ സംഭവം നടന്നത് എന്നുള്ളതിനെ കുറിച്ചുള്ളതായ ഒരു സൂചനയാണ് നമുക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. ദാനിയേൽ എഴുതിയിരിക്കുന്നത് നെബുക്കദ്നേസറിന്റെ വാഴ്ചയുടെ 2-ാമത്തെ ആണ്ടിൽ എന്നുള്ളതാണ്. അതിനെക്കുറിച്ച് വേദപണ്ഡിതന്മാരുടെ ഇടയിൽ കാര്യമായ ഒരു ചർച്ച തന്നെ നടന്നിട്ടുണ്ട്. കാരണം ഈ നെബുക്കദ്നേസറിന്റെ വാഴ്ചയുടെ 2-ാം ആണ്ട് എന്ന് പറയുമ്പോൾ ദാനിയേലും അവന്റെ കൂടെയുള്ള കൂട്ടുകാരും ബാബിലോണിൽ ചെന്നിട്ട് 2-ാമത്തെ വർഷമേ ആയിട്ടുള്ളൂ. അപ്പോൾ ദാനിയേൽ ഒരിക്കലും ഓഫീസേഴ്സിന്റെ കൂടെ അല്ല, അവര് 1-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടതുപോലെ അണ്ടർ ട്രെയിനിങ് ആണ്. അതുകൊണ്ട് ഈ 2-ാം ആണ്ട് എന്നുള്ളത് തെറ്റാണ് എന്നുള്ള ഒരു പഠിപ്പിക്കൽ ചില ആളുകളുടെ ഇടയിലുണ്ട്. എന്നാൽ അതേക്കുറിച്ച് വേണ്ടതുപോലെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആവശ്യമായിട്ടുണ്ട്. ഇതിനകത്ത് യാതൊരു തെറ്റുമില്ല എന്നുള്ളത് നമ്മൾ ആദ്യം തിരിച്ചറിയുക. എന്താണ് ഇവിടെ ഈ നെബുക്കദ്നേസറിന്റെ വാഴ്ചയുടെ 2-ാം ആണ്ട് എന്ന് പറയുന്നത്? നെബുക്കദ്നേസർ രാജാവാകുന്നത് ചരിത്രകാരന്മാരുടെ അഭിപ്രായത്തിൽ BC 605 സെപ്റ്റംബർ മാസത്തിലാണ്. സെപ്റ്റംബർ 7 എന്ന് ഞാനൊരു ഒരു സ്ഥലത്ത് വായിച്ചു. സെപ്റ്റംബർ മാസത്തിലാണ് നെബുക്കദ്നേസർ രാജാവായിട്ട് അധികാരത്തിലേക്ക് വരുന്നത്. എന്നാൽ ഈ സെപ്റ്റംബർ മുതൽ മാർച്ച് വരെയുള്ളതായ സമയം, BC 604 മാർച്ച്, അടുത്ത വർഷം മാർച്ച് വരെയുള്ള സമയം, അത് ഒരു ഒരു വർഷത്തിന്റെ പകുതിയാണ് അല്ലെ. നമുക്കറിയാം യഹൂദന്മാരുടെ അല്ലെങ്കിൽ ബാബിലോണിയരുടെ കലണ്ടർ അനുസരിച്ച് ഒരു വർഷം ആരംഭിക്കുന്നത് ഏകദേശം മാർച്ച് ഏപ്രിൽ മാസങ്ങളിലാണ്. നമ്മുടെ ഇപ്പോഴത്തെ രീതി അനുസരിച്ച് ഏപ്രിൽ മാസം, നമ്മുടെ ഒരു ഫിനാൻഷ്യൽ കലണ്ടർ പോലെയാണ്, ഫിനാൻഷ്യൽ ഇയറിന്റെ കലണ്ടർ പോലെയാണ് അവരുടെ കലണ്ടർ അവർ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഒരു വർഷം ആരംഭിക്കുന്നത് ഏപ്രിൽ മാസത്തിലും അവസാനിക്കുന്നത് മാർച്ച് മാസത്തിലുമാണ്. അപ്പോ നെബുക്കദ്നേസർ രാജാവാകുന്നത് സെപ്റ്റംബർ മാസത്തിൽ നെബുക്കദ്നേസർ രാജാവായി. എന്നാൽ ആ സെപ്റ്റംബർ മുതൽ മാർച്ച് വരെയുള്ള ദിവസങ്ങൾ, മാസങ്ങൾ, അത് നെബുക്കദ്നേസറിന്റെ വാഴ്ചയായിട്ടല്ല അവരുടെ രീതി അനുസരിച്ച് അവർ കണക്കാക്കുന്നത്. അവരുടെ രീതി അനുസരിച്ച് സെപ്റ്റംബർ മുതൽ മാർച്ച് വരെയുള്ള ആ ദിവസങ്ങൾ നെബുക്കദ്നേസറിന്റെ പിതാവായ നെബോപ്പലേസർ അദ്ദേഹത്തിന്റെ അക്കൗണ്ടിലാണ് ആ വർഷത്തെ ഉൾപ്പെടുന്നത്. അതാണ് അവരുടെ ഒരു പ്രത്യേകമായ രീതി. അങ്ങനെയാണെങ്കിൽ നെബുക്കദ്നേസറിന്റെ വാഴ്ചയുടെ 1-ാം ആണ്ട് എന്ന് പറയുമ്പോൾ BC 604 മാർച്ച് മുതൽ മാത്രമാണ് ആരംഭിക്കുകയുള്ളൂ. ദ ഫസ്റ്റ് ഇയർ ഓഫ് നെബുക്കദ്നേസർ ഈസ് BC 604 മുതൽ 603, ഏപ്രിൽ ടു മാർച്ച് ആയിട്ട് വരും. അതായത് 605 ദാനിയേലും അവന്റെ കൂട്ടുകാരും ബാബിലോണിൽ ചെല്ലുന്നു, 605 അവര് ട്രെയിനിങ്ങിന് ജോയിൻ ചെയ്യുന്നു, 604 അവർ ഒരു വർഷം പൂർത്തിയാക്കുന്നു, 603 അവർ 2 വർഷം പൂർത്തിയാകുന്നു. നെബുക്കദ്നേസറിന്റെ 2-ാമത്തെ വർഷം എന്ന് പറയുമ്പോൾ 603 മുതൽ 602 വരെയാണ്. അപ്പോഴേക്കും അവർ 3 വർഷത്തെ പഠനം പൂർത്തീകരിച്ചു. അവരെ നെബുക്കദ്നേസർ രാജാവ് തന്റെ ഒഫീഷ്യൽസിന്റെ കൂടെ കൂട്ടി എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. സ്വാഭാവികമായും ആ വർഷം ദാനിയേലിന്റെ 3-ാമത്തെ വർഷം, അതായത് അവരുടെ ഗ്രാജുവേഷൻ കഴിഞ്ഞ്, 3 വർഷത്തെ ട്രെയിനിങ് കഴിഞ്ഞു, ഗ്രാജുവേഷൻ കഴിഞ്ഞ് അവര് അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിലേക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞു എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് കഴിയും. അതുകൊണ്ട് ഇതിനകത്ത് തെറ്റുകളില്ല എന്നുള്ളത് ഒന്ന് ചൂണ്ടിക്കാണിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഈ ചില ആളുകളൊക്കെ ബൈബിളിനെ വിമർശിക്കുമ്പോൾ ഇതൊക്കെ ഒരു വിമർശനമായിട്ട് ചൂണ്ടിക്കാണിക്കാറ്. അതുകൊണ്ടാണ് ഞാൻ അവിടെ അല്പസമയം അവിടെ എടുത്ത് അത് വിശദീകരിക്കുവാനായിട്ട് ശ്രമിച്ചത്. അപ്പോൾ നെബുക്കദ്നേസർ രാജാവിന്റെ വാഴ്ചയുടെ 2-ാമത്തെ ആണ്ടിലാണ്
ഈ സ്വപ്നം നെബുക്കദ്നേസർ കണ്ടത് എന്ന് നമുക്ക് ഇവിടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയും. എന്നാൽ ഈ സ്വപ്നം കണ്ടു കഴിഞ്ഞപ്പോൾ ആ സ്വപ്നത്തെ കുറിച്ച് മനസ്സിലാക്കുവാനായിട്ട് നെബുക്കദ്നേസർ തന്റെ രാജ്യത്തുള്ളതായ മന്ത്രവാദികളെയും ആഭിചാരകന്മാരെയും ക്ഷുദ്രക്കാരെയും കൽദയരെയും വിളിപ്പാൻ രാജാവ് കൽപ്പിച്ചു. അവർ വന്ന് രാജസനിൽ നിന്നു. ആ കാലഘട്ടത്തിൽ രാജാവിന് ഒരുപാട് ഒഫീഷ്യൽസ് ഉണ്ട്. അവര് സപ്പോർട്ടിംഗ് സ്റ്റാഫ് ഇല്ലേ, ഇന്ന് നമ്മള് മന്ത്രിമാർക്കൊക്കെ സപ്പോർട്ടിംഗ് സ്റ്റാഫ് ഉണ്ട് എന്ന് പറയുന്നത് പോലെ, അന്ന് രാജാവിന് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുവാൻ, രാജാവിന് അഡ്വൈസസ് കൊടുക്കുവാനായിട്ട് ഒരുപാട് പേരുണ്ട്. അതുപോലെ അവിടെ നെബുക്കദ്നേസറിന്റെ കൂടെ ഉണ്ടായിരുന്ന ഗ്രൂപ്പാണ് നാല് ഗ്രൂപ്പുകളെ കുറിച്ച് അവിടെ പറയുന്നത്. ഒന്ന് മജീഷ്യൻസ്, മന്ത്രവാദികൾ എന്നാണ് മലയാളത്തിൽ അത് ട്രാൻസ്ലേറ്റ്. എന്നാൽ അതിനെ കുറിച്ച് പറയുന്ന സ്കോളേഴ്സ് ഹൂ കുഡ് റൈറ്റ്സ്, അതാണ് കുറച്ചുകൂടെ ശരിയായ അർത്ഥത്തിൽ നമുക്കത് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. രണ്ടാമത്തെ ഗ്രൂപ്പാണ് എൻചാന്റേഴ്സ്, കമ്മ്യൂണിക്കേറ്റ് വിത്ത് ദ ഡെഡ്. അവർ മരിച്ചവരുമായി ആശയവിനിമയം ചെയ്യുന്ന നിലയിലുള്ള, നമ്മള് ഈ ബാബിലോണിയെ കുറിച്ച് പഠിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ആഭിചാരങ്ങൾ, മന്ത്രവാദങ്ങൾ, അല്ലെങ്കിൽ ലക്ഷണം നോക്കലുകൾ, ഡിവിനേഷൻ, ഇങ്ങനത്തെ കാര്യങ്ങളുടെ ഒരു കേന്ദ്രമായിട്ട് നമുക്ക് ബാബിലോണിനെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് മരിച്ചവരുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു ഒരു രീതിയൊക്കെ അവിടെ ഉണ്ടായിരുന്നു. സോഴ്സറേഴ്സ് മേഡ് യൂസ് ഓഫ് സ്പിരിറ്റ്സ്, ഡിവിനേഷൻ അല്ലേ, ആത്മാക്കളെ വിളിച്ചു വരുത്തി സംസാരിക്കുക, അങ്ങനെയുള്ളതായ കാര്യങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. യെഹെസ്കേൽ പ്രവചനമൊക്കെ വായിക്കുമ്പോൾ ഇസ്രായേൽ മക്കളോട് അതിലൊന്നും ആശ്രയിക്കരുത് എന്ന് യെസക്കിയേൽ പ്രവാചകൻ, ഈ പ്രവാസകാലത്ത് പ്രവചിച്ചതായ പ്രവാചകൻ പഠിപ്പിക്കുന്നതായി, പ്രവചിക്കുന്നതായിട്ടൊക്കെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അവരുടെ ഇടയിൽ ഉണ്ടായിരുന്ന ഒരു പ്രത്യേക രീതിയാണ് എന്റെ ഓർമ്മ, യെസക്കിയേൽ പ്രവചനം 23:23 തോന്നുന്നു. അവര് കരൾ നോക്കുക എന്ന് പറഞ്ഞൊരു സിസ്റ്റം അവർക്കുണ്ടായിരുന്നു. അതായത് ഒരു മൃഗത്തെ കൊന്ന്, അല്ലെങ്കിൽ ഒരു ഒരു പക്ഷിയെ കൊന്ന് അതിന്റെ കരൾ എടുത്തു വെച്ചിട്ട് അത് അതിന്റെ വൈബ്ര നല്ല കൊന്നു കഴിഞ്ഞ് ഉടനെ വെക്കുമ്പോൾ അതിനൊരു ചൂടോടെ എടുത്തു വെക്കും. അപ്പൊ അതിനൊരു ചെറിയ വൈബ്രേഷൻ ഉണ്ടാവും. ആ വൈബ്രേഷൻ അനുസരിച്ച് അവർ ഡിസിഷൻസ് എടുക്കാനായിട്ട് ശ്രമിച്ചിരുന്നു എന്ന് എസക്കിയർ പ്രവചനം തന്നെ നമ്മളോട് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. മാത്രമല്ല, നാലാമത്തെ കൂട്ടരാണ് കൽദയർ എന്ന് നമുക്ക് വായിക്കാനായിട്ട് കഴിയും. ചൽദിയൻസ് എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ വായിക്കും. വാസ്തവത്തിൽ ഈ കൽദയർ എന്ന ആ പ്രയോഗം കഴിഞ്ഞ ആഴ്ച, എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ഒരുത്തെ ആഴ്ച അതിനെ കുറിച്ചൊരു ചോദ്യം ഉണ്ടായിരുന്നു. പൊതുവെ കൽദയർ എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത് ജനറലി ടു ദ പീപ്പിൾ ഹു ലിവ് ഇൻ മെസോപ്പൊട്ടോമിയ, മെസോപ്പൊട്ടോമിയ ഭൂപ്രദേശത്ത് താമസിക്കുന്ന ആളുകളെ പൊതുവായിട്ട് വിളിക്കുന്ന പേരാണ് കൽദയർ എന്ന് പറയുന്നത്. എന്നാൽ ഇവിടെ രാജാവ് കൽദയരെ വിളിച്ചു എന്ന് പറയുമ്പോൾ അതിനകത്തെ ആശയം അവര് അസ്ട്രോളജേഴ്സ് ആയിരുന്നു. അവര് ഈ അസ്ട്രോളജേഴ്സ് എന്ന് പറഞ്ഞാൽ നക്ഷത്രം നോക്കുന്നവർ. നമുക്കറിയാവല്ലോ ഇന്ന് ഒരുപാട് ആളുകൾ അങ്ങനെയുള്ള ആളുകളുണ്ട്. അവരെ ഒരു പണ്ഡിതന്മാരുടെ ഗ്രൂപ്പിലായിരുന്നു ഉൾപ്പെടുത്തിയിരുന്നത് എന്ന് മനസ്സിലാക്കാം. എൻഷ്യൻ ഫിലോസഫേഴ്സ് ആയിട്ട് നമുക്ക് ഈ കൽദയരെ കാണുവാനായിട്ട് കഴിയും. അപ്പോൾ ഈ നാല് ഗ്രൂപ്പിനെയാണ് നെബുക്കദ്നേസർ രാജാവ് തന്റെ അടുക്കിലേക്ക് സ്വപ്നവും അതിന്റെ അർത്ഥവും വ്യാഖ്യാനിക്കുവാനായിട്ട് ക്ഷണിക്കുന്നത്. മൂന്നാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ രാജാവ് അവരോട്, ഞാൻ ഒരു സ്വപ്നം കണ്ടു, സ്വപ്നം ഓർക്കാഞ്ഞിട്ട് എന്റെ മനസ്സ് വ്യാകുലപ്പെട്ടിരിക്കുന്നു എന്ന് കൽപ്പിച്ചു. ഇവിടെ ഒരു പഠിക്കേണ്ട ഒരു വാക്ക് ഓർക്കാഞ്ഞിട്ട് എന്നുള്ളതായ മലയാള പദമാണ്. എന്നാൽ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനിലേക്ക് നോക്കിയാൽ നമുക്ക് അങ്ങനെ ഒരു പദം അവിടെ കാണുവാനായിട്ട് സാധിക്കുകയില്ല. മൈ സ്പിരിറ്റ് വാസ് ട്രബിൾ ടു നോ ദ ഡ്രീം. ഈ ഓർക്കാഞ്ഞിട്ട് എന്നൊരു പദം അല്ല മൂലഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഗ്രീക്ക് ഹീബ്രു ലാംഗ്വേജിൽ അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് യാഥ എന്ന് പറയുന്ന എബ്രായ പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ രണ്ടാം അധ്യായത്തിന്റെ നാലാം വാക്യത്തിന്റെ പകുതി വരെ എബ്രായ ഭാഷയിലാണ് എഴുതിയിരിക്കുന്നത്. രണ്ടാം നാലാം വാക്യത്തിന്റെ പകുതി മുതലാണ് അരാമ്യ ഭാഷയിൽ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ആ യാഥ എന്ന പദത്തിന്റെ അർത്ഥം കോംപ്രഹെൻഡ്, അണ്ടർസ്റ്റാൻഡ് എന്ന ആശയത്തിലാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. പക്ഷേ നെബുക്കദ്നേസർ ഓർക്കാഞ്ഞിട്ട് എന്ന ആണ് മലയാളത്തിലേക്ക് അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്തത്. നെബുക്കദ്നേസർ മറന്നുപോയി എന്ന് ഒരുപക്ഷെ നമുക്ക് തോന്നും. എങ്കിലും നമ്മൾ പിന്നീട് പഠിക്കുമ്പോൾ അത് നെബുക്കദ്നേസർ മറന്നതാകാൻ സാധ്യതയില്ല എന്നുള്ള ചില സൂചനകൾ നമുക്ക് പിന്നീട് കാണുവാനായിട്ട് സാധിക്കും. ഞാൻ അതിലേക്ക് പിന്നീട് വരാം.
ഇവിടെ നമുക്ക് മനസ്സിൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ബൈബിളിൽ സ്വപ്നത്തിലൂടെ രാജാക്കന്മാരോട് ദൈവം പലപ്പോഴും ഇടപെട്ടതായി നമ്മൾ വായിക്കുന്നുണ്ട്. ഫറവോ ഒരു സ്വപ്നം കണ്ടു. ആ സ്വപ്നം വ്യാഖ്യാനിക്കാൻ കഴിയാതെ, അത് മനസ്സിലാക്കാൻ കഴിയാതെ ഫറവോ, മിസ്രയും രാജാവായിരിക്കുന്ന ഫറവോയുടെ ഹൃദയം അസ്വസ്ഥമാകുന്നുണ്ട്. ആ സമയത്ത് ജോസഫ് കാരാഗ്രഹത്തിൽ കിടക്കുകയാണ്. പോത്തിഫറിന്റെ നിർദ്ദേശാനുസരണം ശിക്ഷയനുസരിച്ച് കാരാഗ്രഹത്തിൽ കിടക്കുകയാണ്. അവിടെ വെച്ച് ഫറവോയുടെ ദർശനം, അത് വ്യാഖ്യാനിക്കുവാനായിട്ട് യോസേഫിന് അവസരം കിട്ടുകയും അങ്ങനെ യോസേഫ് ആ സ്വപ്നം വ്യാഖ്യാനിക്കുകയും പിന്നീട് മിസ്രയീമിലെ പ്രധാനമന്ത്രിയായി തീരുന്നതൊക്കെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ സ്വപ്നങ്ങളിലൂടെ ദൈവം ഫറവോയോട് ഇടപെട്ടിട്ടുണ്ട്. അബ്രഹാമിനോടുള്ള ബന്ധത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ അബ്രഹാം തന്റെ ഭാര്യയായിരിക്കുന്ന സാറയെ സഹോദരി എന്നാണ് പരിചയപ്പെടുത്തിയത്. അങ്ങനെ പരിചയപ്പെടുത്തിയപ്പോൾ അബിമേലേക്ക് സാറായെ പിടിച്ചുകൊണ്ടുപോയി. എന്നാൽ ദൈവം അബിമേലേക്കിനോട് സ്വപ്നത്തിൽ ഇടപെട്ടു എന്നുള്ളത് നമുക്ക് ഉൽപ്പത്തി പുസ്തകം 20:3 വാക്യത്തിൽ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ ഇവിടെ നെബുക്കദ്നേസറിനോട് ദൈവം സ്വപ്നത്തിൽ ഇടപെടുന്നു. അതുപോലെ തന്നെ ചരിത്രത്തിൽ നമുക്ക് അനേക സ്ഥലങ്ങളിൽ നമുക്ക് ആ നിലയിലുള്ള ഇടപെടലുകൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. എന്നാൽ ആ ഇടപെടലിന്റെ ഫലമായി എന്ത് സംഭവിച്ചു? ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മൾ ആദ്യം കണ്ടു. 1 നെബുക്കദ്നേസർ, ഹി ബിക്കെയിം ട്രബിൾഡ്, അവൻ അസ്വസ്ഥനായി വ്യാകുലപ്പെട്ടു എന്ന് നമുക്ക് 1-3 കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ ദർശനത്തിന്റെ ഫലമായി നെബുക്കദ്നേസർ രാജാവ് കടന്നു പോകുന്നതായ അനുഭവമാണ് നമ്മളിവിടെ നോക്കുന്നത്. 1, നെബുക്കദ്നേസർ രാജാവ് അസ്വസ്ഥനായി തീർന്നു, ഹി ബിക്കെയിം ട്രബിൾഡ് എന്നുള്ളത് നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ ഈ നെബുക്കദ്നേസർ രാജാവ് എത്ര വലിയവനാണ് എന്നുള്ളത് ചരിത്രത്തിലൂടെയും തിരുവെഴുത്തിലൂടെയും നമുക്ക് പഠിക്കാനായിട്ട് കഴിയും. നെബുക്കദ്നേസറിനെ കുറിച്ച് നമുക്ക് പറയുന്നത് ഹി വാസ് എ ഗ്രേറ്റ് ബിൽഡർ. 4:30 നെബുക്കദ്നേസർ തന്നെ പറയുന്നുണ്ട്, ഇത് ഞാൻ എന്റെ ധനമാഹാത്മ്യത്താൽ എന്റെ പ്രതാപ മഹത്വത്തിനായിട്ട് രാജധാനിയായി പണിത മഹതിയാം ബാബിലോൺ അല്ലയോ എന്ന് രാജാവ് പറഞ്ഞു തുടങ്ങി. എന്ന് പറഞ്ഞാൽ ആ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ കൺസ്ട്രക്ഷൻസ്, ഏറ്റവും വലിയ പണികൾ ഒക്കെ ചെയ്തതായിരുന്ന ഒരു വ്യക്തിയായിരുന്നു നെബുക്കദ്നേസർ രാജാവ്. എന്നാൽ ഇത്ര വലിയവനായിരുന്നിട്ട് പോലും മഹാനായ നെബുക്കദ്നേസർ, അവന്റെ ഹൃദയം അസ്വസ്ഥമായി തീർന്നു എന്നുള്ളത് നമുക്കറിയാം. ഏൻഷ്യന്റ് വണ്ടേഴ്സ് നമുക്കറിയാം. ഏൻഷ്യന്റ് വണ്ടേഴ്സിനെ കുറിച്ചൊക്കെ പഠിക്കുമ്പോൾ അവിടെ നെബുക്കദ്നേസറിന്റെ കോൺട്രിബ്യൂഷൻസ് ഒക്കെ ഉണ്ട്. നെബുക്കദ്നേസർ രാജാവ് പാർത്തിരുന്ന ആ ബാബൽ, ആ പട്ടണം തന്നെ എത്ര വലിയ പണിയായിരുന്നു എന്നുള്ളത് യൂഫ്രട്ടീസ് നദിയോടുള്ള ബന്ധത്തിൽ അതിന്റെ കൺസ്ട്രക്ഷനെ കുറിച്ചൊക്കെ ഒരുപാട് പഠനങ്ങൾ നടന്നിട്ടുണ്ട്. അതുകൊണ്ട് ഹി വാസ് എ ഗ്രേറ്റ് ബിൽഡർ. മാത്രമല്ല, നെബുക്കദ്നേസർ ഹി വാസ് എ കോൺക്വറർ. 2 Kings 24 നമ്മൾ വായിക്കുമ്പോൾ നെബുക്കദ്നേസർ രാജാവ് യഹൂദയെ കീഴടക്കി, അതിനു മുന്നമേ ഈജിപ്തിനെ കീഴടക്കി, അതിനു മുന്നമേ അസീറിയെ കീഴടക്കിയതൊക്കെ നമുക്ക് ബാബിലോണിനെ കുറിച്ചുള്ള ചരിത്രത്തിൽ കാണുവാൻ കഴിയും. അപ്പോൾ ആ കാലഘട്ടത്തിൽ ഒരു വലിയ ഒരു തേരോട്ടം നടത്തിയ, ഒരു വലിയ വിജയം ആസ്വദിച്ച ഒരു രാജാവായിരുന്നു നെബുക്കദ്നേസർ. എന്നാൽ ഇപ്പോൾ നെബുക്കദ്നേസർ രാജാവ് ഒരു വലിയ പ്രതിസന്ധിയിലായി തീർന്നിരിക്കുക. നെബുക്കദ്നേസറിനെ കുറിച്ച് യിരെമ്യാ പ്രവാചകൻ മുൻകൂട്ടി പ്രവചിക്കുന്ന ഒരു കാര്യമുണ്ട്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതായിരിക്കുന്ന ഒരു വാക്യമാണ് നെബുക്കദ്നേസർ രാജാവ് വന്ന് യഹൂദയെ കീഴടക്കും എന്നുള്ളത് യിരെമ്യാവ് മുൻകൂട്ടി പ്രവചിച്ചു. അവിടെ നെബുക്കദ്നേസറിനെ കുറിച്ച് പറഞ്ഞതായ ഒരു പ്രയോഗം, ഞാൻ എന്റെ ദാസനായ നെബുക്കദ്നേസർ എന്ന ബാബേൽ രാജാവിനെ വരുത്തും. അപ്പോൾ നെബുക്കദ്നേസറിനെ കുറിച്ചുള്ളതായ ദൈവത്തിന്റെ വിശേഷണം തന്നെ എന്റെ ദാസനായ നെബുക്കദ്നേസർ എന്നുള്ളതാണ്. എങ്കിൽ പോലും ഈ സ്വപ്നം കണ്ട് അവന്റെ ഹൃദയം അസ്വസ്ഥമായി. കാരണം ഇത് ദൈവം അവന്റെ ജീവിതത്തിൽ കൊടുത്തതായ ഒരു ദർശനമാണ്. ദൈവം അവനോട് ഇടപെടുകയാണ്, അവന്റെ ഹൃദയത്തെ അസ്വസ്ഥമാക്കുകയാണ്. എത്ര വലിയവനാണെന്ന് പറഞ്ഞാലും, എത്ര ശക്തനാണെന്ന് പറഞ്ഞാലും, എത്ര ശ്രേഷ്ഠനാണെന്ന് പറഞ്ഞാലും, ദൈവത്തിന്റെ വിരലൊന്ന് തൊട്ടാൽ, ദൈവത്തിന്റെ ശ്വാസം ഒന്ന് വീണാൽ, ഏതൊരു വൻമരവും കടപുഴുകി വീഴും എന്നുള്ളത് ഞാനും നിങ്ങളും മറന്നു പോകരുത്. അതുകൊണ്ടാണ് നമുക്ക് നിഗളിക്കാൻ കഴിയാത്തത്. നമുക്ക് എത്ര
സാധ്യതകളുണ്ടെങ്കിലും എത്ര സാഹചര്യങ്ങളുണ്ടെങ്കിലും നമുക്ക് നിഗളിക്കാനായിട്ടൊന്നുമില്ല. വലിയവനായ ദൈവത്തിന്റെ ദാസൻ എന്ന് പേരുള്ള നെബൂഖദ്നേസർ പോലും അസ്വസ്ഥനായി ഹൃദയത്തിൽ വ്യാകുലപ്പെട്ടു എന്നുള്ളത് കാണുവാൻ കഴിയും. മാത്രമല്ല ഈ രാജാവിന്റെ ഉറക്കം നഷ്ടപ്പെട്ടു. ഒന്നാമത്തെ വാക്യത്തിൽ നമ്മൾ കണ്ടത് അതാണ്, നെബൂഖദ്നേസറിന് ഉറക്കം നഷ്ടപ്പെട്ടു എന്നുള്ളത് നമുക്ക് അവിടെ വായിക്കുവാനായിട്ട് കഴിയും. ഈ നെബൂഖദ്നേസർ കിടക്കാൻ ഉപയോഗിക്കുന്ന പട്ടുമെത്ത അവിടെ ഡാനിയൽ 2:29 നമ്മൾ വായിക്കുന്നുണ്ട്, രാജാവെ ഇനിമേൽ സംഭവിക്കുന്നത് എന്തെന്നുള്ള വിചാരം പള്ളിമെത്തയിൽ വെച്ച് തീരുമാനത്തിലുണ്ടായി അല്ലെ. രാജാവ് കിടക്കുന്ന ബെഡ്, ഇറ്റ് വാസ് എ കസ്റ്റം മെയ്ഡ് ബെഡ്. നമ്മളിപ്പോ ടി വിയിൽ പല പരസ്യങ്ങൾ കാണുമല്ലോ ബെഡിനെ കുറിച്ചൊക്കെ ഉള്ളത് അല്ലെ, ബെഡ് കണ്ടാൽ മതി ഉറങ്ങി വീഴും എന്ന രീതിയിലുള്ള പരസ്യങ്ങളൊക്കെ ഉണ്ട്. നെബൂഖദ്നേസർ അതുപോലെയുള്ള ബെഡിലായിരിക്കും കിടക്കുന്നത്, കാരണം അവൻ രാജാവാണ്. പക്ഷേ പള്ളിമെത്തയിലും അവന്റെ ഉറക്കം കെടുത്തുവാൻ ദൈവം കൊടുത്ത ഒരു ദർശനത്തിന് കഴിഞ്ഞു എന്നുള്ളത് നാം മറന്നുപോകരുത്. മാത്രമല്ല എന്തുകൊണ്ടായിരിക്കും അങ്ങനെ സംഭവിച്ചത്? ദാനിയേൽ തന്നെ പറയുന്നുണ്ട്, രാജാവ് ഇനിമേൽ സംഭവിപ്പാൻ ഇരിക്കുന്നത് എന്തെന്നുള്ള വിചാരം പള്ളിമെത്തയിൽ വെച്ച് തീരുമാനത്തിലുണ്ടായി. അപ്പോൾ അവിടെ നെബൂഖദ്നേസറിന്റെ ഹൃദയത്തിൽ ഇനി സംഭവിക്കാനിരിക്കുന്ന കാര്യത്തെ കുറിച്ചുള്ളതായ ഒരു അസ്വസ്ഥത ഈ നെബൂഖദ്നേസറിന്റെ ഹൃദയത്തിൽ കടന്നു വന്നു. അതുകൊണ്ട് ദാനിയേൽ നെബൂഖദ്നേസറിന്റെ ഹൃദയം അസ്വസ്ഥമാകുവാനായിട്ട് ഇടയായിത്തീർന്നു. അപ്പോൾ നെബൂഖദ്നേസർ ഭാവിയെ കുറിച്ചുള്ള ആശങ്ക കൊണ്ട് അസ്വസ്ഥമായി എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ മത്തായി എഴുതിയ സുവിശേഷം 6 നമ്മൾ വായിക്കുന്നുണ്ട്, നിങ്ങൾ നാളെയെ ചൊല്ലി ഭാരപ്പെടേണ്ടതില്ല, നാളെയെ ചൊല്ലി വിഷമിക്കേണ്ടതില്ല എന്ന് നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും. കുരിയലിനെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്, ആകാശത്തിലെ പറവുകളെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്, എല്ലാം കരുതുന്ന ഒരു ദൈവത്തെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്. എന്നാൽ നെബൂഖദ്നേസർ അവന്റെ ഹൃദയം അസ്വസ്ഥമായി എന്ന് നമ്മൾ വായിക്കും. മാത്രമല്ല നെബൂഖദ്നേസറിന്റെ മറ്റൊരു പ്രത്യേകത 12 നമ്മൾ കാണുന്നുണ്ട്, രാജാവ് ഈ സ്വപ്നത്തിന്റെ അർത്ഥം വ്യാഖ്യാനിക്കുവാൻ തന്റെ കൂടെയുള്ള ഒഫീഷ്യൽസിനോട് പറയുമ്പോൾ അവർക്ക് അതിന് കഴിയുന്നില്ല എന്ന് കാണുമ്പോൾ നെബൂഖദ്നേസർ became angry. ഇത് ഹേതുവായിട്ട് രാജാവ് കോപിച്ചു, അത്യന്തം ക്രുദ്ധിച്ചു, ബാബേലിലെ സകല വിദ്വാൻമാരെ നശിപ്പിക്കാൻ കൽപ്പന കൊടുത്തു എന്ന് verse 12 നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ നെബൂഖദ്നേസർ രാജാവ് ഒരു വലിയ പ്രതിസന്ധിയിലായിരിക്കുകയാണ്. ഒരു സ്വപ്നം കണ്ടു, അത് മനസ്സിലാക്കാൻ കഴിയാതെ ഹൃദയം അസ്വസ്ഥമായി, അത് ഗ്രഹിക്കാൻ കഴിയാതെ ഭാവിയെ കുറിച്ചുള്ള ആശങ്കകൾ ഹൃദയത്തിലുണ്ടായി, ഉറക്കം നഷ്ടപ്പെട്ടു. മാത്രമല്ല ഇപ്പോൾ കോപിഷ്ഠനായിരിക്കുകയാണ്. ആരോ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തെ വികാരം കീഴടക്കി. അതുകൊണ്ട് തന്നെ ഒരു ക്വട്ടേഷൻ ഇങ്ങനെയാണ്, വികാരം സിംഹാസനത്തിൽ ഇരുന്നാൽ വിവേകം കാൽച്ചുവട്ടിലിരിക്കും. വികാരം സിംഹാസനത്തിൽ ഇരുന്നാൽ വിവേകം കാൽച്ചുവട്ടിലിരിക്കും എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇമോഷൻസ് നെബൂഖദ്നേസറിനെ ഡ്രൈവ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ പിന്നെ ആലോചിച്ച് വിവേകത്തോടെ തീരുമാനമെടുക്കുവാനായിട്ട് നെബൂഖദ്നേസറിന് കഴിയാതെ പോയി എന്നുള്ളതാണ്. അതുകൊണ്ട് നാം ഇവിടെ പഠിക്കേണ്ട ഒരു വലിയ പാഠം നെബൂഖദ്നേസറിന്റെ ജീവിതത്തിൽ ദൈവം എങ്ങനെ ഇടപെട്ടു എന്നുള്ളതാണ്. നമുക്ക് മുന്നോട്ട് കടന്നു പോകാം. 2:4-13 വാക്യങ്ങളിൽ അവരുടെ ഒഫീഷ്യൽസിന്റെ വലിയൊരു പരാജയമാണ് നമുക്ക് അവിടെ വിവരിക്കപ്പെടുന്നത്. 2:4 അതിന് കൽദയർ അരാമ്യ ഭാഷയിൽ രാജാവിനോട്, രാജാവ് ദീർഘായുസ്സായിരിക്കും, സ്വപ്നം അടിയങ്ങളോട് കൽപ്പിച്ചാലും അർത്ഥം ബോധിപ്പിക്കാം എന്ന് ഉണർത്തിച്ചു. അവരുടെ പതിവ് അനുസരിച്ചുള്ളതായ ഒരു സല്യൂട്ടേഷൻ ആണ് അവര് ഇവിടെ കൊടുക്കുന്നത്. രാജാവ് ദീർഘായുസ്സായിട്ടിരിക്കട്ടെ, അവരുടെ രീതി അനുസരിച്ച് രാജാവ് ദീർഘായുസ്സായിട്ടിരിക്കട്ടെ എന്ന് പറയുമ്പോൾ അവരതുകൊണ്ട് അർത്ഥമാക്കുന്നത് ദ കിങ് വുഡ് ലിവ് ഓൺ ഫ്രം വൺ ഏജ് ടു അനദർ, ഒരു യുഗത്തിൽ നിന്ന് അടുത്ത യുഗം വരെ തങ്ങളുടെ രാജാവ് ദീർഘായുസ്സോടെ ഇരിക്കണം എന്നുള്ളതാണ് ഈ സല്യൂട്ടേഷൻ കൊണ്ട് അവരെ അർത്ഥമാക്കുന്നത്. മാത്രമല്ല അവരവിടെ പറയുന്നൊരു കാര്യമുണ്ട്, സ്വപ്നം അടിയങ്ങളോട് കൽപ്പിച്ചാലും അർത്ഥം ബോധിപ്പിക്കാം. കാരണം അവരുടെ രീതി അനുസരിച്ച് സ്വപ്നങ്ങളെ വ്യാഖ്യാനിക്കുവാനായിട്ടുള്ള ഒരു പ്രത്യേക രീതി ഉണ്ടായിരുന്നു. അതിനുവേണ്ടി അവരുപയോഗിക്കുന്ന ചില മാനുവൽസ് ഉണ്ടായിരുന്നു. They use Chaldean dream manuals.
ആസ് റെഫറൻസ് ഫോർ ഇന്റർപ്രിട്ടേഷൻ. സ്വപ്നത്തിൽ നമ്മൾ ഇപ്പോൾ ഒരു പുഴയാണ് കണ്ടതെങ്കിൽ ആ പുഴയ്ക്ക് എന്തർത്ഥമാണ് കൊടുക്കേണ്ടത് എന്ന് അവർക്ക് ചില മാനുവൽസ് ഉണ്ട്. സ്വപ്നത്തിൽ ഒരു വലിയ പ്രതിമയാണ് കണ്ടതെങ്കിൽ ആ പ്രതിമയ്ക്ക് എന്തർത്ഥം വ്യാഖ്യാനിക്കണം എന്നുള്ളത് അവർക്ക് അവിടെ മാനുവലിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ഇവിടുത്തെ പ്രശ്നം സ്വപ്നം പറഞ്ഞു കൊടുത്തിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ റെഫറൻസ് ഗ്രന്ഥങ്ങൾ ഉപയോഗിക്കണമെങ്കിൽ അവർക്ക് സ്വപ്നം ലഭിക്കേണ്ടത് ആവശ്യമായിട്ടുണ്ട്. അതുകൊണ്ടാണ് അവർ പറയുന്നത് അർത്ഥം പറഞ്ഞു തരാം, പക്ഷേ സ്വപ്നം അടിയങ്ങളോട് കൽപ്പിച്ചാൽ. അവരുടെ വലിയൊരു പരാജയ ഭീതി നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും. തൊട്ടടുത്ത വാക്യത്തിലേക്ക് വരുമ്പോൾ അഞ്ചാം വാക്യം, രാജാവ് കൽദയരോട് ഉത്തരമരുളിയത് വിധി കൽപ്പിച്ചു പോയി, സ്വപ്നവും അർത്ഥവും അറിയിക്കാഞ്ഞാൽ നിങ്ങളെ കഷണം കഷണമായി ശകലിക്കുകയും വീടുകളെ കുപ്പക്കുന്നാക്കുകയും ചെയ്യും. അവിടെ രാജാവ് വളരെ ശക്തമായിട്ട് അവരോട് സംസാരിക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ ഇത് മറന്നുപോയതാകാൻ സാധ്യതയില്ല. സ്വപ്നം മനഃപൂർവമായി രാജാവ് അവരോട് പറയാതിരുന്നതാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടല്ലേ ഇവിടെ പറയുന്നത് വിധി കൽപ്പിച്ചു പോയി, ഇനി മാറ്റാൻ കഴിയുകയില്ല. ഇനി അവര് പറയുന്നു സ്വപ്നം പറഞ്ഞാൽ അർത്ഥം പറയാമെന്നാ പറയുന്നത്. പക്ഷെ രാജ പറയുകയാണ് സ്വപ്നം പറയുകയില്ല. കാരണം എന്താണ്? സ്വപ്നവും അർത്ഥവും അറിയിക്കണമെന്ന് വിധി കൽപ്പിച്ചു പോയി എന്നുള്ളത് കൊണ്ടാണ് അവരോട് വളരെ കർശനമായിട്ട് രാജാവ് ഇടപെടുന്നത്. They were notorious for the barbarity of their punishment. ആ കാലഘട്ടത്തിലെ രാജാക്കന്മാർ കൊടുത്തിരുന്ന പണിഷ്മെന്റുകൾ വളരെ ശക്തമായിരിക്കുന്ന പണിഷ്മെന്റുകൾ, വളരെ ക്രൂരമായ ശിക്ഷാ നടപടികളാണ് അവർ സ്വീകരിച്ചിരുന്നത്. നമുക്കറിയാം എസ്തേർ രാജ്ഞിക്ക് മുമ്പ് വസ്തി എന്ന് പറഞ്ഞൊരു രാജ്ഞിയെ രാജ്ഞി സ്ഥാനത്ത് നിന്ന് പുറത്താക്കിയത് രാജാവ് വരാൻ വേണ്ടി വിളിച്ചപ്പോൾ മദ്യപിച്ച് ലഹരി പിടിച്ചിരുന്ന രാജാവിന്റെയും മഹത്തുക്കളുടെയും അടുക്കലേക്ക് രാജ്ഞി വരാതിരുന്നത് കൊണ്ട് ഒറ്റയടിക്ക് രാജ്ഞിയെ പുറത്താക്കുകയാണ്. രാജാവിന്റെ അടുക്കിലേക്ക് ചെല്ലുവാൻ വേണ്ടി ഒരുങ്ങുമ്പോൾ അവിടെ പറയുന്നുണ്ട് രാജാവ് എന്നെ അടുത്ത 30 ദിവസത്തേക്ക് രാജാവിന്റെ അടുക്കിലേക്ക് വിളിച്ചിട്ടില്ല, അനുവാദമില്ലാതെ ചെന്നാൽ ചിലപ്പോൾ കൊന്നുകളയും. അതുകൊണ്ടാണ് ഇസ്രായേൽ മക്കളോട് പറയുന്നുണ്ട്, യഹൂദന്മാരോട് പറയുന്നുണ്ട് നിങ്ങൾ 3 ദിവസം ഉപവസിക്കുക എന്നത്. കാരണം രാജാക്കന്മാർ കൊടുത്തിരുന്ന ശിക്ഷണ നടപടികൾ വളരെ ക്രൂരമായിരുന്നു എന്ന് നമുക്ക് അവിടെ കാണാൻ കഴിയും. കഷണം കഷണമായി ശകലിക്കുകയും വീടുകളെ കുപ്പക്കുന്നാക്കുകയും ചെയ്യും എന്നുള്ള വളരെ ക്രൂരമായ ഒരു ശിക്ഷണ നടപടി നമുക്ക് അവിടെ കാണുവാൻ കഴിയും. എന്നാൽ 6-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ രാജാവ് പറയുകയാണ് സ്വപ്നവും അർത്ഥവും നിങ്ങൾ അറിയിച്ചാൽ നിങ്ങൾക്ക് സമ്മാനവും പ്രതിഫലവും ബഹുമാനവും ലഭിക്കും. അതുകൊണ്ട് സ്വപ്നവും അർത്ഥവും അറിയിപ്പീൻ. രാജാവ് ശിക്ഷണ നടപടികൾ മാത്രമല്ല സ്വപ്നവും അർത്ഥവും അറിയിച്ചാൽ അവർക്ക് പ്രതിഫലവും ബഹുമാനവും പദവികളും ലഭിക്കും എന്നുള്ളത് രാജാവ് അവിടെ അവരെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. 7-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവർ വീണ്ടും അവരുടെ ആവശ്യം ആവർത്തിക്കുകയാണ്. ഞങ്ങൾ അർത്ഥം പറയാം, പക്ഷേ ഞങ്ങൾ രാജാവ് സ്വപ്നം അടിയങ്ങളോട് കൽപ്പിച്ചാലും എന്ന് ഉണർത്തിച്ചു. എന്നാൽ ഇനി ഉള്ള ഭാഗം നാം പ്രത്യേകം ശ്രദ്ധിക്കണം. 8-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ രാജാവിന്റെ പ്രതികരണം, അതിന് രാജാവ് മറുപടി കൽപ്പിച്ചത് വിധി കൽപ്പിച്ചുപോയി എന്ന് കണ്ടിട്ട് നിങ്ങൾ കാലതാമസം വരുത്തുവാൻ നോക്കുന്നു എന്ന് എനിക്ക് മനസ്സിലായി. രാജാവിന് അവരെ കുറിച്ചുള്ള ചില സംശയങ്ങൾ തുറന്നു പറയുകയാണ്. നിങ്ങൾ ഒത്തുകളിക്കാൻ ശ്രമിക്കുകയാണ്, നിങ്ങൾ ഗൂഢാലോചന നടത്താൻ ശ്രമിക്കുകയാണ്, നിങ്ങൾ ഒരുമിച്ച് ചേർന്ന് എന്തെങ്കിലും ഒരു സ്വപ്നവും അർത്ഥവും ഉണ്ടാക്കിയെടുക്കുവാൻ അല്പം ഡിലേ വരുത്തുവാനായി സമയം കണ്ടെത്താനായിട്ട് ശ്രമിക്കുകയാണ്. ഹി മേ ബി വാലിഡേറ്റിംഗ് ദ ഇന്റർപ്രിട്ടേഷൻ ഓഫ് വൈസ് മെൻ. ഒരുപക്ഷെ നെബുക്കദ്നേസറിന്റെ ചെറുപ്രായം മുതൽ നെബുക്കദ്നേസർ കാണുന്നതായ പണ്ഡിതന്മാരാണ് തന്റെ സിംഹാസനത്തിന് ചുറ്റും ഇപ്പോൾ നിൽക്കുന്നത്. തന്റെ പിതാവായ നെബോപലേസറിനോട് കൂടെ പണ്ഡിതന്മാരായി കൂടെ നിന്നിരുന്നവരാണ് ഇപ്പോൾ നെബുക്കദ്നേസറിന്റെ കൂടെ ഇരിക്കുന്നത്. അവർ പറഞ്ഞിട്ടുള്ള വ്യാഖ്യാനങ്ങളും അവരുടെ ആശയങ്ങളെ കുറിച്ചുമൊക്കെ ഒരുപക്ഷെ നെബുക്കദ്നേസർ, യൗവനക്കാരനായ അറിവുള്ള സമർത്ഥനായ നെബുക്കദ്നേസർ ഒന്ന് വിലയിരുത്തുവാനായിട്ടുള്ള ഒരു തന്ത്രമായിരിക്കാം സ്വപ്നം
പറയാതിരുന്നത് എന്ന് നമുക്കിവിടെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. വിധി കൽപ്പിച്ചുപോയി എന്ന് കണ്ടിട്ട് നിങ്ങൾ കാലതാമസം വരുത്തുവാൻ നോക്കുന്നു എന്ന് നെബുക്കദ്നേസർ വളരെ തുറന്ന് അവരെ സംശയിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. അതുകൊണ്ടാണ് 9 വാക്യത്തിൽ പറയുന്നത്, നിങ്ങൾ സ്വപ്നം അറിയിക്കാഞ്ഞാൽ നിങ്ങൾക്ക് ഒരു വിധി മാത്രമേയുള്ളൂ, സമയം മാറുവോളം എന്റെ മുൻപിൽ വ്യാജവും പൊളിവാക്കും പറവാൻ നിങ്ങൾ യോജിച്ചിരിക്കുന്നു, സ്വപ്നം പറവിൻ എന്നാൽ അർത്ഥം അറിയിപ്പാൻ നിങ്ങൾക്ക് കഴിയും എന്ന് എനിക്ക് ബോധ്യമാകും. അപ്പോൾ നെബുക്കദ്നേസറിന് ഈ താൻ കണ്ടതായ സ്വപ്നത്തിന്റെ ശരിയായ അർത്ഥം അറിയണമെന്നുള്ള ഒരു ആഗ്രഹമുണ്ട്. അതുകൊണ്ട് തന്നെ നെബുക്കദ്നേസർ സ്വപ്നം പറയാൻ ജ്ഞാനമുള്ള ഒരുവന് മാത്രമേ ശരിയായി അതിന്റെ അർത്ഥവും വ്യാഖ്യാനിക്കാൻ കഴിയുകയുള്ളൂ എന്ന ആ ഒരു ബോധ്യമാണ് നെബുക്കദ്നേസർ അവരുമായിട്ട് പങ്കുവെക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹം ആവശ്യപ്പെടുന്ന കാര്യം, സ്വപ്നവും അർത്ഥവും വ്യാഖ്യാനിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾ പറയുന്നത് ശരിയാണെന്ന് എനിക്ക് ബോധ്യപ്പെടുകയുള്ളൂ. ഹി ഡൗട്ട്സ് ദെയർ ഹോണസ്റ്റി, സിൻസിയറിറ്റി ആൻഡ് കേപ്പബിലിറ്റി. ഇവിടെ നമുക്ക് ഇത് നെബുക്കദ്നേസർ ഉപയോഗിച്ച ഒരു തന്ത്രമായിരുന്നു എന്ന് മനസ്സിലാകുവാൻ കഴിയുന്ന ഒരു വേദഭാഗമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ ഉണ്ടായിരുന്ന ആ ജ്ഞാനികൾ എന്ന് അവകാശപ്പെട്ട മജീഷ്യൻ, സോഴ്സറേഴ്സ്, എൻചാൻറ്റേഴ്സ് ആൻഡ് കൽദേൻസ് അവരുടെ സിൻസിയറിറ്റി ഒക്കെ നെബുക്കദ്നേസർ രാജാവ് ചോദ്യം ചെയ്തു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. 10 വാക്യത്തിലേക്ക് വരുമ്പോൾ കൽദേർ രാജസന്നിധിയിൽ ഉത്തരം ബോധിപ്പിച്ചു. അവരുടെ അവസാനത്തെ മറുപടിയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. രാജാവിന്റെ കാര്യം അറിയിപ്പാൻ കഴിയുന്ന ഒരു മനുഷ്യനും ഭൂമിയിൽ ഇല്ല. എത്രയും മഹാനും ബലവാനുമായ ഏതൊരു രാജാവും ഇങ്ങനെയുള്ള കാര്യം ഒരു മന്ത്രവാദിയോടോ ആഭിചാരകനോടോ കൽദയനോടോ ഒരിക്കലും ചോദിച്ചിട്ടില്ല. അവരുടെ ഒരു വലിയ പരാതി, ഇത് അസാധ്യമായിരിക്കുന്ന ഒരു കാര്യമാണ്, ഇത് അസാധ്യമായ കാര്യമാണ്. 11 വാക്യത്തിൽ പറയുകയാണ്, രാജാവ് ചോദിക്കുന്ന കാര്യം പ്രയാസമുള്ളതാകും, തിരുമുമ്പിൽ അത് അറിയിപ്പാൻ ജഡവാസമില്ലാത്ത ദേവന്മാർക്കല്ലാതെ മറ്റാർക്കും കഴിയുകയില്ല, തങ്ങൾക്ക് കഴിയുകയില്ല എന്ന് അവർ തുറന്ന് സമ്മതിക്കുകയാണ്. ദേ അഡ്മിറ്റ് ദെയർ ഫെയിലിയർ. മാത്രമല്ല, ദേ ക്ലെയിം ദാറ്റ് ദ റിക്വസ്റ്റ് ഈസ് ഇംപോസിബിൾ. പ്രയാസമുള്ളതാകുന്നു എന്നാണ് നാം വായിക്കുന്നത് എങ്കിലും അതുകൊണ്ട് അവർ അർത്ഥമാക്കിയത് അസാധ്യമാണ്. എന്നാൽ സാധ്യമാണ്, ആർക്ക്? ജഡവിവാസമില്ലാത്ത ദേവന്മാർക്ക്. ഇറ്റ് ഈസ് പോസിബിൾ ഓൺലി ഫോർ ദ സൂപ്പർ നാച്ചുറൽ ബീങ്സ്. ശരീരത്തിൽ വസിക്കുന്ന, ശരീരത്തിന്റെ ലിമിറ്റേഷൻ ഉള്ള ഒരു സാധാരണ മനുഷ്യന് അസാധ്യമായ കാര്യമാണ് എന്ന് അവര് അഡ്മിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്, അതുകൊണ്ടാണ് രാജാവ് കോപിച്ചത്, അവരെല്ലാം നശിപ്പിക്കുവാൻ രാജാവ് കൽപ്പന കൊടുത്തു എന്ന് 12 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു. 13 വാക്യത്തിൽ, അങ്ങനെ വിദ്വാൻമാരെ കൊല്ലുവാനുള്ള തീർപ്പ് പുറപ്പെട്ടു, അവർ ദാനിയേലിനെയും കൂട്ടുകാരെയും കൂടെ കൊല്ലുവാൻ അന്വേഷിച്ചു. ദാനിയേൽ അടക്കമുള്ള ജ്ഞാനികൾ, കാരണം ദാനിയേലൊക്കെ ആ സമയത്ത് ഒഫീഷ്യൽസിന്റെ പാർട്ടാണ്, ഓഫീസ് ബിയറേഴ്സ് ആയിട്ട് മാറിക്കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് വിദ്വാൻമാരെ കൊല്ലുവാനുള്ള തീർപ്പ് പുറപ്പെട്ടു. ആ കൂട്ടത്തിൽ ദാനിയേലും അവന്റെ കൂട്ടുകാരും ഉൾപ്പെട്ടിരിക്കുക. ഇനിയുള്ള ഭാഗം നമുക്ക് വളരെ പ്രധാനമാണ്. ആ സമയത്ത് ദാനിയേൽ എങ്ങനെയാണ് പ്രതികരിച്ചത്? 14 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ, എന്തായിരുന്നു ദാനിയേലിന്റെ പ്രതികരണം എന്നുള്ളത് നമുക്ക് പഠിക്കാം. ദാനിയേൽ എങ്ങനെയാണ് ഈ സാഹചര്യത്തോട് പ്രതികരിച്ചത്? വാസ്തവത്തിൽ ഒരു വലിയ പ്രതിസന്ധിയിലാണ് ദാനിയേൽ നിൽക്കുന്നത്. ഒരു ജീവൻ നഷ്ടപ്പെടാകുന്ന, ഒരുപക്ഷെ തന്റെ വിശ്വാസം തന്നെ ചോദ്യം ചെയ്യപ്പെടാവുന്ന ഒരു സാഹചര്യത്തിലുള്ള ദാനിയേലിന്റെ പ്രതികരണങ്ങളിലേക്ക് നമുക്കൊന്ന് കടന്നു പോകാം. 1 ദാനിയേൽ എങ്ങനെ പ്രതികരിച്ചു? 14 വാക്യം, എന്നാൽ രാജാവിന്റെ അകമ്പടി നായകനായി ബാബേലിലെ വിദ്വാൻമാരെ കൊന്നുകളയാൻ പുറപ്പെട്ട അര്യോക്കിനോട് ദാനിയേൽ ബുദ്ധിയോടും വിവേകത്തോടും കൂടെ ഉത്തരം പറഞ്ഞു. 15 വാക്യം, രാജസന്നിധിയിൽ നിന്ന് ഇത്ര കഠിന കൽപ്പന പുറപ്പെടുവാൻ സംഗതി എന്ത് എന്ന് അവൻ രാജാവിന്റെ സേനാപതിയായ അര്യോക്കിനോട് ചോദിച്ചു. അര്യോക്ക്
ദാനിയേലിനോട് കാര്യം അറിയിച്ചു. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ദാനിയേൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു കൽപ്പന വന്നത് എന്ന് അറിയാതെ ഇരിക്കുകയാണ്. ആ ഒരു സാഹചര്യത്തിൽ ദാനിയേൽ എങ്ങനെ പ്രതികരിച്ചു? ദാനിയേലിന്റെ ഒന്നാമത്തെ പ്രതികരണം, കസ്റ്റമർ ഡിസ്ക്രിഷൻ ആൻഡ് ഡിസേൺമെന്റ്. ഈ ഒരു സാഹചര്യത്തിൽ എങ്ങനെ ഇടപെടണം, എങ്ങനെ പ്രതികരിക്കണം എന്നുള്ളത് ദാനിയേലിന് നന്നായിട്ട് അറിയാം. ഒന്നാം അധ്യായത്തിന്റെ 8 വാക്യത്തിൽ രാജാവിന്റെ ബോധനം കൊണ്ടും അവൻ കുടിക്കുന്ന വീഞ്ഞുകൊണ്ടും തന്നെ താൻ അശുദ്ധമാക്കാൻ ഇടവരുത്തരുത് എന്ന് ഷണ്ണാധിപനോട് അപേക്ഷിച്ചു എന്ന് പറഞ്ഞാൽ, ഏതൊരു സാഹചര്യത്തിലും അതിന് ആ സാഹചര്യത്തെ മനസ്സിലാക്കി വിവേകത്തോടും ബുദ്ധിയോടും കൂടെ മറുപടി പറയുവാനുള്ള ഒരു കഴിവ് ദാനിയേലിനുണ്ടായിരുന്നു എന്നുള്ളത് നാം മനസ്സിലാക്കണം. ഈ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു കൽപ്പന പുറപ്പെടുവിക്കുമ്പോൾ കാര്യം എന്താണെന്ന് പോലും അറിയാത്ത ദാനിയേലിന്റെ ആ ബുദ്ധിയോടെയുള്ള 14 വാക്യത്തിൽ നമ്മൾ വായിച്ചു, ബുദ്ധിയോടും വിവേകത്തോടും കൂടെ ദാനിയേൽ പ്രതികരിക്കുകയാണ്. വാസ്തവത്തിൽ വളരെ ബുദ്ധിപൂർവമുള്ള ദാനിയേലിന്റെ പ്രതികരണം. അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ആ സ്ഥാനത്ത് നമ്മളൊക്കെ ആയിരുന്നെങ്കിൽ ഒരുപക്ഷെ ദേഷ്യപ്പെട്ടേനെ, അത് ശരി ഞാൻ അറിഞ്ഞു പോലുമില്ല, പിന്നെ എന്തിനാ എന്നെ കൊല്ലുന്നത്, അല്ലെങ്കിൽ രാജാവ് എന്ത് അനീതിയാണ് ഈ കാണിക്കുന്നത് എന്നൊക്കെ ഒരുപക്ഷെ നമ്മൾ പ്രതികരിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ ദാനിയേലിന്റെ ഒന്നാമത്തെ പ്രതികരണം വളരെ ബുദ്ധിപൂർവം ദാനിയേൽ പ്രതികരിച്ചു എന്നുള്ളതാണ്. ഇവിടെ അര്യോക്ക് എന്ന് പറയുന്ന ആ അര്യോക്ക് എന്ന് വിളിച്ചിരിക്കുന്നത് ഒരാളുടെ പേരല്ല, അര്യോക്ക് എന്നുള്ളത് ഒരു ഓഫീസാണ്, ഒരു സ്ഥാനമാണ്, ഒരു ചീഫ് ഒഫീഷ്യൽ എന്നുള്ള രീതിയിലാണ് ആ പദം ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഒന്നാമത് ദാനിയേലിന്റെ പ്രതികരണം എന്ന് പറയുന്നത് വളരെ ജ്ഞാനത്തോടും ബുദ്ധിയോടും മറുപടി പറയുക എന്നുള്ളതാണ്. ഒരുപക്ഷെ നമ്മുടെ വിശ്വാസ ജീവിതത്തിലും ഇത് സമാനമായിരിക്കുന്ന ചോദ്യങ്ങളും സമാനമായിരിക്കുന്ന പ്രതിസന്ധികളും ഒക്കെ കടന്നു വരാൻ സാധ്യതയുണ്ട്. എന്നാൽ അത്തരം ഒരു സാഹചര്യത്തിന്റെ നടുവിൽ എനിക്കും നിങ്ങൾക്കും എങ്ങനെയായിരിക്കണം പ്രതികരിക്കേണ്ടത് എന്നുള്ളതിന് ദാനിയേൽ വളരെ നല്ലൊരു മാതൃകയാണ്. ദേഷ്യപ്പെടാം, നിരാശപ്പെടാം, അല്ലെങ്കിൽ വാവിട്ട് കരയാം. എന്നാൽ ദാനിയേൽ ഇതൊന്നും അല്ല ചെയ്തത്. ദാനിയേൽ വളരെ ബുദ്ധിയോടെ വളരെ തന്ത്രപൂർവം ദാനിയേൽ അവിടെ സംസാരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. 16 വാക്യത്തിലേക്ക് വരുമ്പോൾ verse 16, ദാനിയേൽ അകത്ത് ചെന്ന് രാജാവിനോട് തനിക്ക് സമയം തരയണമെന്നും താൻ രാജാവിനോട് അർത്ഥം അറിയിക്കാമെന്നും ബോധിപ്പിച്ചു. രണ്ടാമതായി ദാനിയേൽ ചെയ്യുന്ന ഒരു കാര്യമാണ് നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. ദാനിയേൽ ദൈവത്തെ ആശ്രയിക്കുന്നു എന്നുള്ളതിന്റെ ഏറ്റവും നല്ല ഒരു തെളിവാണ് ദാനിയേൽ രാജാവിന്റെ അടുക്കൽ ചെന്ന് ഇങ്ങനെ ഒരു റിക്വസ്റ്റ് പറയുന്നത്, തനിക്ക് സമയം തരണം. അപ്പോൾ ഇവിടെ ദാനിയേൽ എന്താണ് അർത്ഥമാക്കുന്നത്? ദാനിയേൽ ചിന്തിക്കുന്നത് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചാൽ ദൈവം തനിക്ക് ഈ സ്വപ്നത്തിന്റെ അർത്ഥം വ്യാഖ്യാനിക്കുവാൻ ദൈവം സഹായിക്കും എന്നുള്ളതായ ആ ഒരു വിശ്വാസമാണ് ദാനിയേൽ തന്റെ റിക്വസ്റ്റിലൂടെ അവിടെ വെളിപ്പെടുത്തുന്നത്. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ദാനിയേൽ ഒരിക്കൽ പോലും വായിക്കാത്തൊരു ചരിത്രമാണ് സ്വപ്നം ലഭിക്കാതെ അതിന്റെ അർത്ഥം പറയുക എന്നുള്ളത്. ദാനിയേലിനെ സംബന്ധിച്ചിടത്തോളം ദാനിയേൽ വായിച്ചിട്ടുള്ള തിരുവെഴുത്തുകൾ, ദൈവം സ്വപ്നത്തിന്റെ അർത്ഥം വ്യാഖ്യാനിച്ചിട്ടുള്ളത് യോസേഫിനോടുള്ള ബന്ധത്തിലൊക്കെയാണല്ലോ. യോസേഫ് ഫറവോയുടെ സ്വപ്നത്തിന്റെ അർത്ഥം വ്യാഖ്യാനിച്ചു കൊടുത്തതായി ദാനിയേലിന് അറിയാം. പക്ഷെ സ്വപ്നവും അർത്ഥവും ദൈവം പറഞ്ഞു കൊടുക്കും എന്നുള്ള ഒരു റെക്കോർഡും ദാനിയേലിന്റെ മുൻപിലില്ല. എങ്കിലും ദാനിയേൽ ദൈവത്തെ ആശ്രയിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഞാനതൊന്ന് മനസ്സിലാകാൻ വേണ്ടി ഒരു ഉദാഹരണം പറയാം. ദൈവം നമ്മളോട് പറയുകയാണ്, നിന്റെ ആദ്യ ജാതനെ ദൈവത്തിന് യാഗം കഴിക്കുക എന്ന് ദൈവം നമ്മളോട് പറയുകയാണെന്ന് കരുതുക. നമ്മളോട് അങ്ങനെ ദൈവം പറഞ്ഞാൽ എങ്ങനെ ആയിരിക്കും നമ്മൾ പ്രതികരിക്കാൻ പോകുന്നത്? നമ്മുടെ പ്രതികരണം, നമുക്കറിയാം ദൈവം അബ്രഹാമിനോട് പറഞ്ഞു, അബ്രഹാം എന്താ ചെയ്തത്? അപ്പൊ നമ്മൾ അബ്രഹാമിനെ കുറിച്ചുള്ള പ്രസംഗങ്ങളൊക്കെ കേട്ടിട്ടുള്ളത് കൊണ്ട് അബ്രഹാം ഇസ്ഹാക്കിനെ മോറിയാമലയിലേക്ക് കൊണ്ടുപോയതുപോലെ നമ്മൾ നമ്മുടെ മകനെയും കൊണ്ട് മോറിയാമലയിലേക്ക് പോവുകയാണ്. മോറിയാമലയിൽ ചെന്നു യാഗപീഠമൊക്കെ ഒരുക്കി. അപ്പൊ ഒരുക്കുന്നതിന് മുമ്പ് ചോദിക്കുന്നുണ്ട്, ബാല്യക്കാർ ചോദിക്കുന്നുണ്ട്, ഇസ്ഹാക്ക് ചോദിക്കുന്നുണ്ട്, മൃഗം എവിടെ, യാഗം കഴിക്കാനുള്ള മൃഗം എവിടെ? ദൈവം കരുതിക്കൊള്ളൂ, അബ്രഹാം പറഞ്ഞു. നമ്മളോട് നമ്മുടെ മകൻ ചോദിക്കുകയാണ് മൃഗം എവിടെ, നമ്മൾ പറയുകയാണ് ദൈവം കരുതിക്കൊള്ളൂ. നമ്മൾ ചെല്ലുന്നു, മോറിയാമലയുടെ മുകളിൽ ചെല്ലുന്നു, യാഗപീഠമൊക്കെ ഒരുക്കി, മകനെ
യാഗപീഠത്തിൽ കിടത്തി കത്തിയെടുത്ത് ഉയർത്തിപ്പിടിച്ചു. ഇനി നമ്മൾ എന്തായിരിക്കും ചെയ്യാൻ പോകുന്നത്? ഇനി നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്ന പ്രാർത്ഥന എന്തായിരിക്കും? കർത്താവെ, അബ്രഹാം ഇതുപോലെ ചെയ്തപ്പോൾ നീ എന്ത് ചെയ്തു? നീ അവനെ അവിടെ സ്റ്റോപ്പ് ചെയ്യിച്ചു. കാരണം അവന് വേണ്ടി ഒരു ആട്ടിൻകുട്ടിയെ പുറയിൽ കയറി. കാരണം നമുക്ക് പറയാനൊരു ചരിത്രം, നമ്മുടെ വിശ്വാസത്തിന് ആധാരമായി ഭൂതകാലത്തിൽ ഒരു ചരിത്രമുണ്ട്. ഇനി ഇതായിരിക്കും ദൈവം ചെയ്യാൻ പോകുന്നു. പക്ഷെ ദാനിയേലിന്റെ മുൻപിൽ സ്വപ്നം കിട്ടിയാൽ അർത്ഥം വ്യാഖ്യാനിച്ചു കൊടുത്ത ദൈവത്തെ ദാനിയേലിന് അറിയാം. പക്ഷെ സ്വപ്നം അറിയാതെ സ്വപ്നവും അർത്ഥവും വ്യാഖ്യാനിച്ചു കൊടുത്ത ഒരു ദൈവത്തെ ദാനിയേൽ ഒരിക്കൽ പോലും ചരിത്രത്തിൽ വായിച്ചിട്ടില്ല. അത് അവിടെയാണ് ദാനിയേലിന്റെ വിശ്വാസത്തിന്റെ മഹത്വം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഗോഡ് കുഡ് ഡു എനിത്തിങ്. ദൈവത്തിന് എന്തും ചെയ്യാൻ കഴിയും, ദൈവത്തിന് അസാധ്യമായത് ഒന്നുമില്ല എന്നുള്ള ആ ഒരു വലിയ ബോധ്യമാണ് ദാനിയേലിന്റെ ഹൃദയത്തിലുള്ളത്. കേട്ടുകേൾവി ഇല്ലാത്ത രീതിയിൽ ദൈവം ചരിത്രത്തിൽ ഇടപെടുമെന്ന് ദാനിയേൽ വിശ്വസിച്ചു. നമ്മുടെ ജീവിതത്തിൽ നാം വളർത്തിയെടുക്കേണ്ട, നാം തിരിച്ചറിയേണ്ട ഒരു വലിയ സത്യമാണ് എൻ്റെ ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. അങ്ങനെ പറയുമ്പോൾ തന്നെ നമ്മൾ ചില പരിമിതികൾ ദൈവത്തിന് കൊടുക്കും. ഒരിക്കൽ എൻ്റെ ഒരു കൂട്ടുകാരൻ എന്നോട് ചോദിച്ചൊരു ചോദ്യമാണ്, രണ്ടറ്റമില്ലാത്ത ഒരു വടി ഉണ്ടാക്കാൻ ദൈവത്തിന് കഴിയുമോ? അല്ലേ, ചിലപ്പോഴൊക്കെ നമ്മൾ ഇങ്ങനെയൊക്കെയാ ചിന്തിക്കുന്നത്. എന്നാൽ ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല എന്നുള്ളത് ദാനിയൽ വിശ്വസിച്ചു എന്നുള്ളതാണ്. ഒരു വലിയ പ്രതികൂലത്തിന്റെ നടുവിൽ എൻ്റെ ദൈവത്തിന് കഴിയാത്തതായി ഒന്നുമില്ല എന്ന് ദാനിയൽ വിശ്വസിച്ചു. മൂന്നാമതായി ദാനിയേലിന്റെ പ്രതികരണത്തിലേക്ക് നമുക്ക് പോകാം. 17-ാം വാക്യത്തിൽ, പിന്നെ ദാനിയൽ വീട്ടിൽ ചെന്നു, താനും കൂട്ടുകാരും ബാബേലിലെ ശേഷം വിദ്വാൻമാരോടുകൂടെ നശിച്ചു പോകാതിരിക്കേണ്ടതിന് ഈ രഹസ്യത്തെക്കുറിച്ച് സ്വർഗസ്ഥനായ ദൈവത്തിന്റെ കരുണ അപേക്ഷിപ്പാൻ തക്കവണ്ണം കൂട്ടുകാരായ ഹനന്യാവോടും മീശായേലിനോടും അസര്യാവോടും അറിയിച്ചു. മൂന്നാമത് ദാനിയേലിന്റെ പ്രതികരണം ഒരു ഒരു പ്രാർത്ഥനാ കൂട്ടായ്മയാണ്. പ്രേ ടുഗദർ, ഒരുമിച്ച് പ്രാർത്ഥിക്കുവാനായി. ഒരു വലിയ പ്രതിസന്ധിയെ ദാനിയേൽ നേരിടുകയാണ്. ഒരു വലിയ പ്രതിസന്ധിയെ നേരിടുന്ന സമയത്ത് ദാനിയേലിന്റെ ഏറ്റവും വലിയ അച്ചൂൾ എന്ന് പറയുന്നത് ദൈവസന്നിധിയിൽ ഒരുമിച്ച് തന്റെ സഹോദരന്മാരോട് ഒരുമിച്ച് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിന്റെ പ്രതിസന്ധികളിലും നമ്മുടെ ജീവിതത്തിന്റെ പ്രതികൂലങ്ങളിലും ഏറ്റവും നല്ല ഒരു മാർഗമാണ് നമ്മുടെ സഹവിശ്വാസികളോട് ഒരുമിച്ച്, ദൈവമക്കളോട് ഒരുമിച്ചുള്ളതായ നമ്മുടെ പ്രാർത്ഥന എന്ന് പറയുന്നത്. എസ്തേറിന്റെ പുസ്തകം 4:16 വാക്യത്തിൽ നമ്മൾ ആദ്യം കണ്ട ഒരു വാക്യമാണ്. എസ്തേർ പറയുകയാണ്, എല്ലാ യഹൂദന്മാരെയും ഒന്നിച്ചു കൂട്ടി 3 ദിവസം രാവും പകലും തിന്നുകയോ കുടിക്കുകയോ ചെയ്യാതെ എനിക്ക് വേണ്ടി ഉപവസിപ്പിൻ. അതെ, എസ്തേർ ഒരു വലിയ പ്രതിസന്ധിയുടെ നടുവിൽ നിൽക്കുമ്പോൾ തന്റെ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ മറ്റുള്ളവരെ ക്ഷണിക്കുകയാണ്. ഒരുപക്ഷെ നമ്മൾ പറയാൻ സാധ്യതയുണ്ട്, ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങളൊന്നും പരസ്യമായിട്ട് പോലും പറയാൻ പാടില്ല, അതൊക്കെ പല രീതിയിലാണ് ആളുകൾ കൈകാര്യം ചെയ്യുന്നത്. ശരിയാണ്, പരസ്യമാക്കാനല്ല ഞാൻ പറയുന്നത്. എന്നാൽ അങ്ങനെ നമ്മുടെ കൂടെ പ്രാർത്ഥിക്കാൻ കഴിയുന്ന ചില ആത്മാർത്ഥ സ്നേഹിതരെ ഞാനും നിങ്ങളും കണ്ടെത്തേണ്ടത് ആവശ്യമായിട്ടുണ്ട്. അത് നമ്മുടെ ആത്മീക ജീവിതത്തിന്റെ വളർച്ചയ്ക്ക് അങ്ങനെയുള്ള ഒരു പ്രാർത്ഥനാ വലയം വളരെ സഹായകരമാണ് എന്നുള്ളത് ഞാനും നിങ്ങളും ഒരിക്കലും മറന്നു പോകരുത്. അതുകൊണ്ട് നമ്മുടെ ആത്മീക ജീവിതത്തിൽ അങ്ങനെ ഒരു പ്രാർത്ഥനാ ചങ്ങല എനിക്കും നിങ്ങൾക്കും ഉണ്ടാകേണ്ടത് ആവശ്യമായിട്ടുണ്ട്. ദ യൂണിയൻ ഓഫ് ഫോഴ്സസ് പ്രൊഡ്യൂസ് ഗ്രേറ്റർ ഫോഴ്സ്. മലയാളത്തിൽ പറയുമല്ലോ, ഐകമത്യം മഹാബലം. ദ യൂണിയൻ ഓഫ് ഫോഴ്സസ് പ്രൊഡ്യൂസസ് ഗ്രേറ്റർ ഫോഴ്സ്. ശക്തന്മാരായ ഈ 4 യൗവനക്കാർ അവരൊരുമിച്ച് പ്രാർത്ഥിക്കാനായിട്ട് സമയം വേർതിരിക്കുകയാണ്. അതുകൊണ്ടാണ് അപ്പോസ്തല പ്രവൃത്തികൾ 12:5 വാക്യം നമ്മൾ വായിക്കുമ്പോൾ, ഇങ്ങനെ പത്രോസിനെ തടവിൽ സൂക്ഷിച്ചു, വരുമ്പോൾ സഭ ശ്രദ്ധയോടെ അവന് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥന കഴിച്ചു പോകും. പത്രോസ് അപ്പോസ്തോലൻ കാരാഗ്രഹത്തിൽ കിടക്കുകയാണ്. അങ്ങനെ കാരാഗ്രഹത്തിൽ കിടക്കുന്ന പത്രോസ് അപ്പോസ്തോലിന് വേണ്ടി സഭ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുകയാണ്. യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായത്തിൽ, ഒരുവൻ ദീനമായി ബെഡ്രിഡനായി കിടക്കുന്നുവെങ്കിൽ, കിടപ്പിലാണെങ്കിൽ
സഭ അവന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ, സഭയിലെ മൂപ്പന്മാർ അവന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ എന്ന് പറയുന്നുണ്ട്. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് നമുക്കുണ്ടാകേണ്ട ഒരു പ്രതിസന്ധിയുടെ നടുവിൽ നാം ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കുക മാത്രമല്ല, നമുക്കൊരു പ്രാർത്ഥനാ വലയം, ഒരു പ്രാർത്ഥനാ ചങ്ങല നമുക്കുണ്ടാകേണ്ടത് ആവശ്യമാണെന്ന് ഇത് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. 19-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, അങ്ങനെ ആ രഹസ്യം ദാനിയേലിന് രാത്രി ദർശനത്തിൽ വെളിപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, ദാനിയേലിന്റെ ജീവിതത്തിൽ ദൈവം ആ രഹസ്യം വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. ഒരുമിച്ച് പ്രാർത്ഥിച്ച, വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച ദാനിയേലിന് സ്വർഗത്തിലെ ദൈവം ആ ദർശനത്തെ വെളിപ്പെടുത്തി കൊടുത്തു. ഗോഡ് റിവീൽഡ് ദാറ്റ് സീക്രട്ട്. 4-ാമതായി എന്തായിരുന്നു ദാനിയേലിന്റെ പ്രതികരണം? ഒരു വലിയ പ്രതിസന്ധിയുടെ നടുവിലും ദാനിയേലിന് സ്തോത്രം ചെയ്യാൻ കഴിഞ്ഞു. ഹി വാസ് പ്രൈസിംഗ് ഗോഡ്. നമ്മോട് വായിക്കുന്നു, ദാനിയേൽ സ്വർഗസ്ഥനായ ദൈവത്തെ സ്തുതിച്ചു പറഞ്ഞത്. തുടർന്ന് ഉള്ള വാക്യങ്ങൾ 20 മുതൽ 23 വരെയുള്ള വാക്യങ്ങളിൽ ദാനിയേൽ ദൈവത്തെ സ്തുതിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ദൈവത്തിന്റെ നാമം എന്നും എന്നേക്കും സ്തുതിക്കപ്പെടുമാറാകട്ടെ. ജ്ഞാനവും ബലവും അവനുള്ളത് അല്ലോ. ദാനിയേൽ ദൈവത്തെ സ്തുതിക്കുകയാണ്. എന്തുകൊണ്ടാണ് ദാനിയേൽ ദൈവത്തെ സ്തുതിച്ചത്? ഫോർ ഹിസ് വിസ്ഡം ആൻഡ് പവർ. ദൈവത്തിന്റെ ശക്തിയും ബലവും ദൈവത്തെ സ്തുതിക്കുവാൻ ദാനിയേല് ഓർക്കുകയാണ്. മാത്രമല്ല, 21-ാം വാക്യത്തിൽ ദാനിയേൽ ദൈവത്തെ സ്തുതിച്ചതിന്റെ മറ്റൊരു കാരണം അവിടെ കാണുന്നു. അവൻ കാലങ്ങളെയും സമയങ്ങളെയും മാറ്റുന്നു. അവൻ രാജാക്കന്മാരെ നീക്കുകയും രാജാക്കന്മാരെ വാഴിക്കുകയും ചെയ്യുന്നു. അവൻ ജ്ഞാനികൾക്ക് ജ്ഞാനവും വിവേകികൾക്ക് ബുദ്ധിയും കൊടുക്കുന്നു. ദാനിയേലിന് അറിയാമായിരുന്നു, മൈ ലോർഡ് ഈസ് എ സോവറിൻ ഗോഡ്. പരമാധികാരിയായ സർവശക്തനായ ഒരു ദൈവത്തെ ദാനിയേൽ ഓർത്ത് സ്തുതിക്കുകയാണ്. ദാനിയേൽ ഈ സ്വപ്നത്തിന്റെ അർത്ഥം വ്യാഖ്യാനിച്ചിരിപ്പിക്കുമ്പോൾ, രാജാക്കന്മാരെ വാഴിക്കുന്നത് എന്റെ ദൈവമാണ്, ഒരു രാജാവിനെ മാറ്റി വേറൊരു രാജാവിനെ വാഴിക്കുന്ന ദൈവമാണ്, ജ്ഞാനികൾക്ക് ജ്ഞാനവും വിവേകികൾക്ക് ബുദ്ധിയും കൊടുക്കുന്നത് തന്റെ ദൈവമാണെന്ന് തിരിച്ചറിഞ്ഞ് ദാനിയേൽ ദൈവത്തെ സ്തുതിക്കുകയാണ്. മാത്രമല്ല, 22-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, അവൻ അഗാധവും ഗൂഢവുമായത് വെളിപ്പെടുത്തുന്നു. അവൻ ഇരുട്ടിലുള്ളത് അറിയുന്നു, വെളിച്ചം അവനോടുകൂടെ വസിക്കുന്നു. എന്റെ പിതാക്കന്മാരുടെ ദൈവമായുള്ളവേ, 23-ാം വാക്യം, നീ എനിക്ക് ജ്ഞാനവും ബലവും തന്നു, ഞങ്ങൾ നിന്നോട് അപേക്ഷിച്ചത് ഇപ്പോൾ എന്നെ അറിയിച്ചു. രാജാവിന്റെ കാര്യം ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്നുണ്ട്, ഞാൻ നിന്നെ വാഴ്ത്തി സ്തുതിക്കുന്നു. ദാനിയേൽ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഫോർ ഹിസ് മേഴ്സി. തന്റെ ജീവൻ നഷ്ടപ്പെടാവുന്ന ഒരു വലിയ പ്രതികൂലത്തിന്റെ നടുവിൽ, ഒരു വലിയ പ്രതിസന്ധിയുടെ നടുവിൽ താൻ ദൈവസനിൽ മുഴങ്കാലും അടക്കി പ്രാർത്ഥിച്ചപ്പോൾ അതിന് മറുപടി അയച്ച, താൻ പ്രാർത്ഥിച്ചപ്പോൾ തന്നോട് കരുണ കാണിച്ച ആ ദൈവത്തെ തന്റെ കരുണയോർത്ത് ദാനിയേൽ സ്തുതിക്കുകയാണ്, സ്തോത്രം ചെയ്യുക. ഞാൻ ചോദിക്കട്ടെ, ഇങ്ങനെയുള്ള ഒരു ദാനിയേലിനെ അല്ലാതെ ആരെയാണ് ദൈവം ഉപയോഗിക്കുക? ഇങ്ങനെയുള്ള ഒരു ദാനിയേലിനെ അല്ലാതെ ആരെ ദൈവം ഉപയോഗിക്കും? ഇത്ര ശ്രേഷ്ഠനായിരിക്കുന്ന ഒരു ദൈവദാസനെ നമ്മുടെ മുമ്പിൽ മാതൃകയായി വരച്ചു കിട്ടിയിരിക്കുകയാണ്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ 27-ാമത്തെ അധ്യായത്തിൽ പൗലോസ് അപ്പോസ്തോലൻ റോമിലേക്ക് വിചാരണയ്ക്കായി ഒരു കപ്പലിൽ കൊണ്ടുപോവുകയാണ്. ആ കപ്പലിൽ പോകുന്ന സമയത്ത് വലിയ കാറ്റും കോളും ഒക്കെ ഉണ്ടായി, വലിയ തിരമാലകൾ ഉണ്ടായി. കപ്പൽ മുങ്ങുമാറാകുന്ന സാഹചര്യത്തിലൂടെ കടന്നു പോവുകയാണ്. എന്നാൽ ആ സാഹചര്യത്തിന്റെ നടുവിൽ എല്ലാവരും പ്രാണഭയത്തിലായിരിക്കുമ്പോൾ ദൈവസന്നിധിയിൽ സ്വർഗത്തിലെ ദൈവം, ദൈവത്തിന്റെ ദൂതൻ പൗലോസ് അപ്പോസ്തോലിന് പ്രത്യക്ഷപ്പെടുകയാണ്. അവനോട് പറയുന്നു, ഈ കപ്പലിലുള്ള ഒരു വ്യക്തിക്ക് പോലും യാതൊരു അപകടം വരികയില്ല. കുറച്ച് കപ്പൽ ചരക്കുകൾ, ഗുഡ്സ് നഷ്ടപ്പെടും, പക്ഷെ ഒരു മനുഷ്യന്റെയും പ്രാണൻ അപകടത്തിലാവുകയില്ല. പിറ്റേ ദിവസം കപ്പൽ പ്രമാണിയോട് പൗലോസ് അത് വെളിപ്പെടുത്തുന്നുണ്ട്. പ്രിയപ്പെട്ട ദൈവമക്കളെ, തന്റെ ഭക്തന്മാർക്ക് ചുറ്റും വേലി കെട്ടിക്കുന്ന ഒരു ദൈവമുണ്ട്. അവരപകടത്തിലാകുമ്പോൾ, അവർ മുഴങ്കാലും അടക്കുമ്പോൾ, അവരുടെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി സ്വർഗം തുറന്ന് ചെവി ചായിച്ച് പ്രാർത്ഥനയ്ക്ക് മറുപടി അയക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തെയാണ് നാം വായിക്കുന്ന ഈ തിരുവചനം നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. ദാനിയേൽ
വളരെ മനോഹരമായി പ്രതികരിച്ചു, വിവേകത്തോടെ ഇടപെട്ടു. രണ്ടാമതായി ദാനിയേലിനെ കുറിച്ച് നമ്മൾ കണ്ടത് ദാനിയേൽ വിവേകത്തോടെ ഇടപെട്ടു എന്ന് മാത്രമല്ല, ദാനിയേൽ ദൈവത്തെ ആശ്രയിച്ചു. ഒരു സമയം രാജാവിനോട് ചോദിക്കുകയാണ്, ആ സമയത്തിനുള്ളിൽ ദൈവം തനിക്ക് വെളിപ്പെടുത്തി തരുമെന്നുള്ള വിശ്വാസമാണ് ദാനിയേലിന്റെ ആ പ്രതികരണത്തിന്റെ കാരണം. മൂന്ന്, ദാനിയേൽ സഹോദരങ്ങളോട് ഒരുമിച്ച് പ്രാർത്ഥിച്ചു. ഒരു പ്രാർത്ഥനാ ചങ്ങല, അവന്റെ കൂട്ടായ്മ ബന്ധം അവിടെ വെളിപ്പെടുത്തപ്പെടുകയാണ്. ഒരു ഭക്തനും ഒറ്റയ്ക്ക് ലോകം കീഴടക്കിയിട്ടില്ല, ഒരു ഭക്തനും ഒറ്റയ്ക്ക് നിന്നിട്ടില്ല. ഏലിയാവിന് മാത്രമാണ് തോന്നിയത് ഞാൻ ഒരുത്തൻ മാത്രം ശേഷിച്ചു എന്ന്. പക്ഷെ ദൈവം പറയുന്നു, നീ ഒരുത്തനല്ല, നിനക്ക് വേണ്ടി ഒരു വലിയ ജനക്കൂട്ടത്തെ, 7000 പേരെ ഞാൻ നിനക്ക് വേണ്ടി ശേഷിപ്പിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, എല്ലാ ഭക്തന്മാർക്കും ഒരു പ്രാർത്ഥനാ ചങ്ങല ആവശ്യമായിട്ടുണ്ട്. നമ്മൾ ആരും വലിയ ജയൻസ് ഒന്നുമല്ല, ശ്രേഷ്ഠന്മാരായ ദൈവദാസന്മാരല്ല. അവർക്ക് വേണ്ടി പുറയിൽ നിന്ന് പ്രാർത്ഥിക്കാൻ ഒരു പ്രയർ ഗ്രൂപ്പിനെ എന്നും കൂടെ കൂട്ടിയിരുന്നു. നാലാമതായി, ദൈവത്തിന്റെ വെളിപ്പാടുകളെ ഓർത്ത് ദാനിയേൽ ദൈവത്തെ സ്തുതിക്കുകയാണ്. അവന്റെ ജ്ഞാനവും ശക്തിയും ഓർത്ത്, അവന്റെ പരമാധികാരം ഓർത്ത്, അവന്റെ കരുണയോർത്ത് ദാനിയേൽ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്നും നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ കഴിയും. കാരണം നാം ഒരു പ്രതിസന്ധിയിലായാൽ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. നാം ഒരു പ്രതികൂലത്തിലായാൽ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. നാം ഒരു വലിയ അപകടത്തിലായാൽ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സ്വർഗത്തിലെ ദൈവമുണ്ട്. വേലി കെട്ടി സൂക്ഷിക്കുന്ന ഒരു കർത്താവുണ്ട്. ചൈനയിൽ ബോക്സർ കലാപം നടന്നപ്പോൾ ഒരു ഓർഫനേജിനെ കുറിച്ച് ഞാൻ വായിക്കാനായിട്ടിടയായത്. ഒരു വലിയൊരു പള്ളിക്ക് ചുറ്റും ഒരു വലിയ കോമ്പൗണ്ടാണ്, അതിനകത്ത് ഒരു ഓർഫനേജ് ഉണ്ട്. വലിയ ഉയരമുള്ള മതിലുകൾ ആ ഓർഫനേജിൽ കാണുവാനായിട്ട് ആ കോമ്പൗണ്ടിനുണ്ട്. ബോക്സർ കലാപകാരികൾ ചൈനയിൽ നിന്ന് ക്രിസ്ത്യാനികളെ തുരത്തുവാൻ വേണ്ടി അവർ ഈ വലിയ കോമ്പൗണ്ട് ആക്രമിക്കുകയാണ്. ഈ പള്ളിയും ഈ ഓർഫനേജിലുമുള്ള പട്ടക്കാരെയും ശുശ്രൂഷകരെയും മിഷണറിമാരെയും ഒക്കെ കൊന്നൊടുക്കുവാൻ, അവിടെ യേശുവിനെ വിശ്വസിക്കുന്നവരെ കൊന്നൊടുക്കുവാൻ വേണ്ടി ആ വലിയ കോമ്പൗണ്ട് വളയുവാനായിട്ടിടയായിത്തു. എന്നാൽ അങ്ങനെ വളഞ്ഞതായ സമയത്ത് അവരുടെ കുന്തം ഈ കോമ്പൗണ്ട് വോളിന് മുകളിലൂടെ ഈ കോമ്പൗണ്ടിനകത്തേക്ക് എറിയാൻ തുടങ്ങി. എന്നാൽ രണ്ട് പേര് കുന്തം എറിഞ്ഞു കഴിഞ്ഞ് പിന്നെ ഒരൊറ്റ ആക്രമണം പോലും ആ കോമ്പൗണ്ടിലേക്ക് കടന്നു വന്നില്ല. കുറെ നാളുകൾ കഴിഞ്ഞു ഈ ബോക്സർ കലാപത്തെ കുറിച്ച് പിന്നീട് ഈ വിഷയങ്ങൾ ചർച്ചയായപ്പോൾ കലാപകാരികളിൽ ഒരാൾ അതിനെക്കുറിച്ച് ഇങ്ങനെയാണ് എഴുതിയത്, ഞങ്ങൾ ആ വലിയ കോമ്പൗണ്ട് ആക്രമിക്കാൻ ചെന്നപ്പോൾ ആ മതിലിനു മുകളിൽ ഈ രണ്ടു പേർ വീതം ശുഭ്രവസ്ത്രധാരികളായിരിക്കുന്ന ഒരു വലിയ ഗ്രൂപ്പ് ആ മതിലിന്റെ മുകളിൽ വലിയ ശോഭയോടെ നിൽക്കുന്നത് ഞങ്ങൾ കണ്ടു. ഞങ്ങൾക്ക് അങ്ങോട്ട് നോക്കാൻ പോലും കഴിയാത്ത നിലയിൽ അവർ ഒരു വേലി പോലെ ഞങ്ങൾക്ക് അനുഭവപ്പെട്ടു. അതുകൊണ്ടാണ് ഞങ്ങൾ ആ കോമ്പൗണ്ട് ആക്രമിക്കാതിരുന്നത്. പ്രിയപ്പെട്ടവരെ, തന്റെ ഭക്തന്മാരെ വിവിധ നിലകളിൽ സൂക്ഷിക്കുന്ന ഒരു ദൈവത്തെ തിരുവചനം നമുക്ക് വെളിപ്പെടുത്തി തരുന്നു. അതുകൊണ്ട് ഒരുപക്ഷെ നാം ജീവിക്കുന്ന ഈ കാലഘട്ടം, നാം പാർക്കുന്ന ഈ ഭൂപ്രദേശം, നമ്മുടെ രാജ്യത്തൊക്കെ ഒരുപക്ഷെ ദൈവമക്കളെന്ന നിലയിൽ വലിയ വെല്ലുവിളികളും വലിയ ഭീഷണികളും ഒക്കെ നമുക്ക് നേരിടേണ്ടി വരാൻ സാധ്യതയുണ്ട്. അത്തരം സാഹചര്യത്തിന്റെ നടുവിൽ നമുക്ക് കർത്താവിനെ മുറുകെ പിടിക്കുവാനായിട്ട് കഴിയട്ടെ. വളരെ ബുദ്ധിയോടെ, വിവേകത്തോടെ, ദൈവിക പരിജ്ഞാനത്തോടെ നമുക്ക് ഇടപെടുവാനായിട്ട് കഴിയട്ടെ. നമുക്ക് ഒരു പ്രാർത്ഥന കൊണ്ട് ഒരു വലിയ ചങ്ങല തന്നെ സൃഷ്ടിക്കാം. പ്രാർത്ഥന കൊണ്ട് നമുക്ക് ഒരു വലിയ കോട്ട പണിയാം. ദൈവത്തെ സ്തുതിച്ച് സ്തോത്രം ചെയ്ത് ദൈവത്തെ മഹത്വപ്പെടുത്തി നമുക്ക് മുന്നോട്ട് പോകാം. അതിന് സ്വർഗത്തിലെ ദൈവം നമ്മെല്ലാവരെയും സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. 2-ാം അധ്യായത്തിന്റെ തുടർന്നുള്ളതായ വാക്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ചിന്തിക്കാം. സ്വർഗത്തിലെ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.